നീ കളരിപ്പയറ്റും കൂടെ പഠിച്ചാൽ ഈ ലോളം ചുട്ടുകളി ഞമ്മക്ക് ഇതൊക്കെ പഠിക്കാനൊക്കെ ഉണ്ട് വലിയ ആശയാണ് സാറേ വലിയ ആശയാണ് വലിയ ആശയാണ് അതേ പഠിക്കണ്ട ഓം നമ ശിവായ वलत मारे अड़ी वलत
ഈ കാശ് കൊണ്ട് എനിക്ക് വേണ്ട നീ
ൂരപ്പൊട്ടുകുത്തി മന്ദാര കണ്ണിനയിൽ സുന്ദരി മാരണിയും സുറുമ നല്ല സുറുമ നല്ല സുറുമ മദനനെ മയക്കുന്ന മിഴിയിൽ ഇളം മാതളമലരുകൾ വിരിയാൻ മദനനെ മയക്കുന്ന മിഴിയിൽ ഇളം മാതളമലരുകൾ വിരിയാൻ മുന്നിലെത്തും പുരുഷന്റെ കണ്ണുകെട്ടി നോടിക്കുള്ളിൽ പെണ്ണുകെട്ട നടത്തിക്കും സുറുമ നല്ല സുറുമ നല്ല സുറുമ മറുനാട്ടിലും മലനാട്ടിലും പേരു കേട്ട സുറുമ ഒരു പല്ലുപോയ കിഴവി കണ്ണിൽ തെല്ലു സുറുമ എഴുതി ഒരു പല്ലുപോയ കിഴവി കണ്ണിൽ തെല്ലു സുറുമ എഴുതി മധുര യവനം നേടി ഒരു മാരനെ വീണ്ടും നേടി പല്ലുപോയ കിഴവി നീലമേഘം കണ്ട് കണ്ട് പീലി നേർത്തും മയിലുപോ നീലമേഘം കണ്ട് കണ്ട് പീലി നീത്തും മയിലുപോൾ നീലമേഘം കണ്ട് കണ്ട് പീലി നീത്തും മയിലുപോൾ ഈ തേലുനാവും തുറുമ കണ്ട് കാമുകന്മാരാടിടും കോട്ടയത്ത് പണ്ടൊരിക്കൽ തുറുമ വിൽക്കാൻ പോയി ഒരു പൂങ്കണ്ണി പെണ്ണെന്റെ തുറുമ വാങ്ങിച്ചു ഉണ്ടായ കണ്ണിലിത് രണ്ടു ദിനം എഴുതിയപ്പോൾ തണ്ടുലയും താമരകൾ കണ്ടു കണ്ണിലാകെ ആരിക്കു വേണം തുറുമാരിക്കു വേണം ആരിക്കു വേണം തുറുമാരിക്കു വേണം ചുരുക്കത്തിലൊരു ദിനം കൊല്ലത്തണഞ്ഞു ഞാൻ തിരക്കിട്ട് തരു വിധി രണ്ടുമ്പോൾ കണ്ണാടിക്കാരിയൊരുത്തി സുന്ദരി മണി വന്നെത്തി കണ്ണിൽ ഞാൻ തുറുമയിൽ എഴുതിച്ചു എന്നിട്ടല്ലോ കാലത്തെ കണ്ണാടി ഞാൻ മാറ്റിച്ചു കണ്ണൂരു ചെന്നപ്പോ പെണ്ണൊരുത്തി കടം വാങ്ങി നമ്മുടെ തുറുമ കണ്ണി തെറ്റ് മയ്യത്ത കിടന്നൊരു പുരുഷനപ്പോ അയ്യാ എന്നെഴുന്നേറ്റ് കൂടെ വന്നു വടകരയിൽ ഞാൻ വഴി നടക്കുമ്പം അടിപിടി നടക്കുന്നു മുതുകിഴവിയും ചെറു യുവതിയും കരിമഷി ഇത് വാങ്ങാൻ കരിമഷി ഇത് വാങ്ങാൻ നാടായ നാട്ടിലെല്ലാം നാളികലോചനമാർ വിടും കുടിയും വിറ്റും തുറുമ വാങ്ങിക്കും വാങ്ങുവിൻ തുറുമ വാങ്ങുവിൻ വാങ്ങുവിൻ തുറുമ വാങ്ങുവിൻ ൂരായാലതിൽ വീട് വേണം ഒരു വീടായാലോരാണ് വേണം ആണായാൽ കൂടെ പെണ്ണ് വേണം ഒരു പെണ്ണായാൽ കണ്ണിൽ സുറുമ വേണം ഒരു പെണ്ണായാൽ കണ്ണിൽ സുറുമ വേണം നല്ല സുറുമ നല്ല സുറുമ കൊച്ചു ചിന്തുര പൊട്ടുകുത്തി മന്ദാര കണ്ണിനയിൽ സുന്ദരി മാരണിയും സുറുമ എന്നെ അറിയാം അറിയാമേലായി
വലിയകൊട്ടാരത്തിൽ സ്വാതിരുന്നാൾ പുന്നമ്പുരാൻ തിരുമനസുകൊണ്ട് എഴുന്നള്ളി ഇരിക്കുകയാണ്. അതുകൊണ്ട് നിന്റെ ഈ പാട്ടും കൂത്തൊക്കെ നിർത്തി ഇവിടുന്ന് അങ്ങ് ഓടിക്കോ. ഇവിടുത്തെ പൊന്നമ്പുരാൻ പെരുത്ത് സംഗീതക്കാരനാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളൊന്ന് പാടിപ്പോയെന്ന് വിചാരിച്ചൊരു കുഴപ്പമില്ല. പൊന്നമ്പുരാന്റെ പാട്ട് ശാസ്ത്രീയമാണ്. അതുപോലെയാണ് നിന്റെ ഊപ്പ പാട്ട്. ഇവിടെ ഒന്ന് പാടിയതാണ് പറ്റുള്ളേ മോദാ. ഈ പരമദ്രോഹിയാണെന്നേ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പരമ്പരാഗതം ഞാൻ നേരത്തെ പറഞ്ഞോ പൊയ്ക്കോ പൊയ്ക്കോ. അങ്ങത്തെ ഇനി അങ്ങത്തെ വിളിച്ചോണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. പാവം നല്ലൊരു കൊച്ച ഇതെന്റെ ഒടുക്കലത്തെ പോക്കാ പാച്ചുള്ളണ. എന്റെ അമ്മേ ഇങ്ങനെ അസൂയ പിടിച്ച പരീക്ഷകളുണ്ടോ? ആ തിരുവനന്തപുരം അല്ലയോ ജാനകി. നമുക്ക് കൊട്ടാരം അടിച്ചതലി വേണ്ടണ്ണാ. ഈ സംഗതി എന്റെ പൊന്നു ജാനകി, നീ പോയാല് ഞാൻ മോശതി പറയല്ല. തിരുവനന്തപുരത്തിന്റെ ഐശ്വര്യം അങ്ങ് മറിയാത്തു പോട്ടെണ്ണ. അണ്ണൻ അറിഞ്ഞോ ഇവിടുത്തെ ജനസംസാരം? ഇവിടുത്തെ ഓരോ വ്യക്തികളും പറയാണ് സർവാധികാരി സ്വാമിയാണ് പോലും എന്റെ ഗുണദോഷക്കാരൻ. പറയുന്നവന്റെ തല ഇരുത്തി വേണേ. പക്ഷെ പറയുമ്പോ എല്ലാം പറയണമല്ലോ. സ്വാമി മോശക്കാരനല്ല, ആളൊരു ജഗജില്ല. അയ്യോ അണ്ണാ, ദൈവദോഷം പറയരുതേ. സ്വാമി ശുദ്ധനാ, വെറും വർത്തമാനമേ ഉള്ളൂ. ഇന്നലെ എന്നെ കണ്ടപ്പോ പറഞ്ഞു, ഏണ്ടി ജാനകി, നാൾ പോക പോക നല്ല ശവശവാണ് ഗമ്മിരിക്കേന്ന്. ആണ്ടോ ഗമ്മെന്ന്? പിന്നെ പാപ്പാടി കുഞ്ഞുമണിക്കര ദേഹം എന്നെ ഇവിടെ കൊണ്ടു എന്ന് പറ. ആ നന്ദി നിനക്ക്. ഓ നന്ദി. പാപ്പാടി കുഞ്ഞുമണിക്കര ദേഹം എന്നെ കൊട്ടാരം അടിച്ചു കളി കടിയാ. പറ്റലേ, ആ പണിക്കരെ ഞാൻ തഹസിൽദാരും ആക്കി. അവിടെ വിടണ്ണാ. എന്റെ ഓച്ചിറ പരബ്രഹ്മമേ നീയാണോ അത് വഹിച്ചു കൊടുത്തത്? ഈ വാഴപ്പള്ളി പെണ്ണ് വിചാരിച്ചാലേ എന്ത് നടക്കും. അങ്ങത്തെ പൊന്നമ്പുര തിരുമനസ് കൽപ്പിച്ചെന്ന സമ്മാനമാണ് കിട്ടിയോ? നിന്റെ പാട്ട് കേട്ട ആരാ മഴങ്ങാത്തത്? പൊന്നമ്പുരാൻ കരുണാമൂർത്തിയല്ലയോ. ഞാനൊരു ഏഴും കോളും ഒക്കെ ഒപ്പിച്ച് വച്ചിരിക്കയായിരുന്നു വേണ്ടി കേട്ടോ. നീ കോള അടിച്ചല്ലേടാ മുതലാളി. ഞമ്മ മുതലാളി ഒന്നല്ല, എനിക്ക് നീ മുതലാളി. മുതലാളി 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 നിന്നെ കണ്ടപ്പോ. അങ്ങത്തെ ആദേല കൈ ഇരിക്കുന്നത്. എനിക്ക് ഉള്ളി കളങ്കമില്ല. ആവശ്യമുള്ള നേരിട്ട് ചോദിക്കും. വെള്ളം കുടിക്കാൻ എന്തെങ്കിലും തരാതെ ഞാൻ മുതലാളി ഇവിടത്തില്ല. അങ്ങത്തെ നമുക്ക് പെരുത്ത് ദൂരം പോകാനുണ്ട്. നമ്മ പോട്ടെ. വടക്കോട്ടോ തെക്കോട്ടോ? വടക്കോട്ട്. എന്ത് കായംകുളം വഴിക്കോ? ആ ഈ എടാ പൊന്നുംകുടത്ത് സുറുമാ നിന്നെ തട്ടിക്കളയുമല്ലോടാ. അവിടെ ഭയങ്കരമുണ്ട് കായംകുളം പറ്റുള്ളു. പടച്ചോന്റെ തൊണയുണ്ടെങ്കിൽ നമുക്കൊരു കുഴപ്പം വരൂല. പടച്ചോനെ വരെ ലാക്കിന് കിട്ടി അവൻ തട്ടും. അത്ര ഭയങ്കര കായംകുളം പറ്റുള്ളു. ഏതായാലും ഞമ്മ ആ വഴിക്ക് തന്നെ പോകും. അല്ല എടാ പരമ എത്തി കായംകുളം വഴിക്കല്ലേ പോകുന്നത്. കൊച്ചുണ്ടി തട്ടിക്കോളും. വലിയ കഷ്ടപ്പാടാണ്. നേരാ, പൊതുവെ ഇപ്പോ എല്ലാവർക്കും കഷ്ടപ്പാടാണല്ലേ. അത് ഞാൻ ജീവിച്ചിരുന്നപ്പോ ഇവിടെ കുറച്ച് പണം കൊണ്ടുവന്ന് തന്നിരുന്നു. അത് മൂത്ത മകളുടെ കല്യാണത്തിന് വെച്ചിരുന്നതാ. എന്റെ മക്കൾ തന്നു. ഒരു ചില്ലിക്കാക്ക് പോലും എന്റെ മക്കൾ ആരും തന്നിട്ടില്ല. അല്ലേ, വീട് മാറി പോയതായിരിക്കും. പൊന്നുമാളാരെ അങ്ങനെ പറയരുത്. എന്റെ മകളെ കെട്ടിക്കാനുള്ള പണമോ? മകളെ വേണമെങ്കിൽ ഞാൻ കെട്ടിക്കോളാം. പക്ഷേ ഈ കെട്ടിയതുകളൊന്നും പറയണ്ട കേട്ടോ. ഇവിടെ ആരും പണവും തന്നിട്ടില്ല, ഞാനൊട്ട് വാങ്ങിയിട്ടില്ല. കൊള്ളാമല്ലോ, വയസ്സ് കാലത്ത് പണി കൊള്ളാമല്ലോ. കാളിത്തള്ളയുടെ പണവും നമ്മുടെ വെട്ടി. അങ്ങനെ
ആണെന്ന് നമുക്കറിയാം. കായംകുളം കൊച്ചുണ്ണി എന്നൊരു പകനുള്ളതായി കേട്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട. ഇല്ല എങ്കിൽ കണ്ടോളി ഞങ്ങളാണ് കായംകുളം കൊച്ചുണ്ണി. കൊച്ചുണ്ണി കൊച്ചുണ്ണി നമ്മളെ കൊല്ലരുത്. നോക്കി ഒന്നതമ്പര തിരുവനന്തപുരം നമ്മുടെ പാട്ട് കേട്ടത് സമ്മാനമാണ്. ഇക്ക നിങ്ങളെല്ലാം എടുത്തോളി, നമ്മളെ വിട്ടാ മതി, നമ്മൾ പോണു. നീ പാട്ടും പാടില്ല, ഉപായത്തിലൊക്കെ പാടുക. എങ്കിൽ പിന്നെ ഓനെ തട്ടാണ്ടിരിക്കാൻ പറ്റില്ല. കാക്ക വെച്ച് നിസ്കരിക്കടാ. നിങ്ങൾ മുതൽ കയ്യിലെടുത്തോളി. നിങ്ങൾ ആരായാലും പഠിച്ചോ, നിങ്ങളെ തുണയ്ക്കും. നിങ്ങൾ വന്നില്ലായിരുന്നു, ഈ കൊച്ചുണ്ണി നമ്മളെ കൊന്നളയായിരുന്നു. ഇവനാണ കൊച്ചുണ്ണി? അല്ല, നമ്മളാ കടുവാച്ചേരി കുഞ്ഞാമുദന്റെ മോമായ. കേട്ടപ്പോ നമ്മ പേടിച്ച് അന്തം വിട്ടുപോയിക്കാം. കൊച്ചുണ്ണി എന്ന് കേട്ടാ നിങ്ങൾക്ക് പേടിയാണ്? കൊള്ള, നമ്മുടെ തൊണ്ടയിലെ ഉണക്ക് ഇതുവരെ തീർന്നിട്ടില്ല. കൊച്ചുണ്ണി ഒരു മനുഷ്യനാണപ്പാ, പണക്കാരന്മാരിക്ക് അവൻ ഭയങ്കരനാണ്. പക്ഷേ നിങ്ങളെ പോലെയുള്ളവർക്ക് ചങ്ങാതിയാണ്, ചങ്ങാതി. അപ്പോ നിങ്ങളുടെ പേര്? കാദർ. കാദർ. ദേശം? അങ്ങ് പടക്ക കൊച്ചി. ആ, നിങ്ങൾ ഭയപ്പെടണ്ട, കൊച്ചുണ്ണി എന്ന് പറഞ്ഞവൻ ഞമ്മളാണ്. പോലീസിന്റെ പരമൻ ഓടിക്കടാ നമുക്ക്. നിങ്ങൾക്ക് രസിക്കണ്ട, വരെ. ഇതാണ് ഞമ്മടെ കുണി ഐസ. പുള്ളേ ഐസ, ഇങ്ങോട്ട് വരി, കുത്തിരിക്ക്. അത് ഞമ്മടെ ആളാണപ്പ, ഇങ്ങോട്ട് വരയുമില്ല. അവരിക്കില്ലേ ഏത്? ഇങ്ങോട്ട് വരയുന്നേ ഐസ. എന്താണപ്പ ഇത്? അങ്ങനെ ഇവര് ഒരു വലിയ പാട്ടുകാരൻ. ഈ പെണ്ണുങ്ങ കണ്ണിലേന്ന ഷുറുമയുണ്ടല്ല, ഷുറുമ, അത് വിക്കലാണ് ഇഷ്ടന്റെ തൊഴിൽ. ഇത് പിടികെട്ടിയിരിക്കുമല്ല, ഞമ്മടെ കെട്ടിയവളാണ് ആയിഷ. മനസ്സിലായി? അവൾ ഇപ്പോഴോ ചെറുപ്പം. എന്തിനാണെന്ന് പറയും? ആ പുള്ളെ, ഇവര് പെരുത്ത് ദൂരെ യാത്ര ചെയ്ത് വന്നതാ. കുടിക്കാനെ കൊണ്ട് വല്ലതും വേണം? കുടിക്കാനെ കൊണ്ട് മാത്രമല്ല, തിന്നാനെ കൊണ്ടും വല്ലതും. നബീസ ഇക്കാക്കാൻ തിന്നാനെ കൊണ്ട് നല്ല കയ്യാലച്ചടി മത്സ്യം പുഞ്ഞു വെച്ചിട്ടുണ്ട്, കൊണ്ടുവരട്ടെ. നബീസ ആരാണെന്നറിയാവാ? പിന്നെന്താണ് ചോദിക്കാത്തത്? ആരാണ്? ഞമ്മളെ കൂടെ പുറപ്പ്. നല്ല ഇനിയും നബീസ. ഓ നബീസ. അവനിവിടെ ഇല്ല, ആദ്യം വീട്ടിൽ ഇടിക്കാനെ കൊണ്ടുപോയി. അങ്ങോട്ട് തരി. അവളെ കൊണ്ട് ഒരു പാട്ട് പാടിക്കാമെന്ന് വിചാരിച്ചു. ഇതാ അവള് വരാനെ കൊണ്ട് പെരുത്ത് നേരാവും. ഈ പടശോന് സമ്മതിക്കണോപ്പ? എന്താണെന്ന് ചോദിക്ക്. എന്താണ്? ഈ ദുനിയാവിന്റെ അവത്ത് കാന്താരിമുളവ് പടച്ചതിന്. എന്നെ കാമദേവൻ കൺമുനയാളി
പോയി പോയി പുള്ളിക്കാർക്ക് വരവ് തഹസിൽദാരുടെ വള്ളത്തിലായി. പെണ്ണുരുമ്പത്താൽ എന്താടി നടക്കാത്തത്? വേണ്ടി വന്നാൽ അവള് തമ്പുരാന്റെ പല്ലക്ക് വരെ എഴുതുന്നു. തമ്പുരാട്ടി ഇല്ലയോ തമ്പുരാട്ടി? എന്റെ അമ്മി ഇങ്ങനെ അസൂയ പിടിച്ച് പെണ്ണുങ്ങളുണ്ടോ? ഞാൻ താഹസിൽദാരെ വള്ളത്തിലൊന്ന് ഇറങ്ങിയത് നിങ്ങൾക്ക് ആർക്കും പിടിച്ചില്ല അല്ലേടി? കോടി നിന്നെ കാട്ടി വല്യവളെയൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ട് കോടി പോ. പേടിയാ എനിക്ക? ഇത് പെണ്ണ് വേറെയാണ്, മാറിക്കാ. അപ്പൊ ഞങ്ങൾ ആരാണെന്ന് അറിയാവോ? എന്റെ തണ്ടല്ല കടവാച്ചൊരു കുഞ്ഞാവത്, അവനാണ് എനിക്കറിയാം. പോടാവിടുന്ന്. അപ്പൊ ഞമ്മളാണ് കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞാലേ കണ്ട് ചോദിക്കില്ലേ അക്ക? അക്കയാ ഏത് മുറയിലേ അക്ക? അപ്പൊ നിങ്ങൾ മുറ പറഞ്ഞാല് എന്താണ്? പെശകാണല്ല അവിടെ കാര്യം കൂടാണ്ടുള്ള ഈ ശിരുപ്പ് പെരുത്ത് പെശക. ഈ ഒരാളൊന്ന് കൊഴിച്ചിട്ടുണ്ട്, നല്ല നിറവ് വെച്ചിട്ടുണ്ട്. ഞമ്മളെ കാര്യമാ നിങ്ങളുടെ കാര്യമാണ്? കല്യാണമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു അതിരിക്കട്ടെ. നിങ്ങൾ ആ തഹസീൽദാരെ ബെഞ്ചിലല്ലേ വന്നത്? കെട്ടിയല്ലോ. എങ്ങനെയാ നല്ല കട്ടിങ്ങനെ അതുകൊണ്ട് തന്നെയാണോ? പടച്ചോന്റെ കൃപകൊണ്ട് ഞമ്മളെ കെട്ടികൾക്ക് ഒരു കുറവില്ലപ്പ. അതിരിക്കട്ടെ. പാവങ്ങളെ ശരിച്ചും വഞ്ചിച്ചുമല്ലേ നിങ്ങളെ തഹസീൽദാരെ പണം പാരി കൂമ്പാരം കൂട്ടുന്നത്? അദ്ദേഹത്തിന് നല്ല കാലം വന്നു. നല്ല കാലമാ അല്ലമല്ല കൊല്ലക്കാലം എന്ന് പറയും. ഇന്നല്ലെങ്കിൽ നാളെ ഈ പാടില്ലാതെ ചെയ്യുന്നവര് പാവങ്ങളോട് കണക്ക് പറയേണ്ടി വരും. നിങ്ങൾ കണ്ടോളി. എനിക്കതല്ല, ദീപത്തനായ സ്വാമി എന്നെ എഴുന്നള്ളി ഒന്ന് നിന്നാലും വന്ന സ്ഥിതിക്ക് ആ ഒന്ന് പറഞ്ഞിട്ട് പോണം. ഞാന് മുതലാളിയെ കണ്ടോ അറിഞ്ഞ അന്ന് വർത്തമാനം പറഞ്ഞ് നിന്നു പോയത് കണ്ടോ? വാഴപ്പള്ളിയിലോട്ട് വരണേ. ഇനി ബെൽത്താണ് ഇവിടെ. നിങ്ങൾ ഒറ്റയ്ക്ക് പോവുക, നമ്മൾ വേണമെങ്കിൽ കൂട്ടിന് വരാം. കൊള്ളാളിക്ക് വേണമെങ്കിൽ ഞാൻ കൂട്ടിന് വരാം. അതല്ല ഉള്ളെ, ഈ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതാണ് കാഞ്ഞൂർ കാവ്. ഈ കാവിലെ യക്ഷിയാണ് ഞാൻ. ആ എന്നാ നടന്നോളി പോയി. ഏത് ജാതിക്കാരനായാലും മനുഷ്യപ്പറ്റുള്ളവനാ. നമുക്ക് പണക്കാരായ ബന്ധുക്കളുണ്ട്. എന്താ ഫലം ഇന്ന് വല്ലതും തന്ന് സഹായിക്കുന്നത്? ആ കൊച്ചുണ്ണി മാത്രമേ ഉള്ളൂ. കൊച്ചുണ്ണിയാണ് ഈ വീട്ടിലെ ചെലവ് നടത്തുന്നതെന്ന് പറഞ്ഞാല് ഉടൻ ഞാൻ തൂങ്ങിച്ചവണം. അവന്റെ ജാതി ഏത്, മതം ഏത്? ഇത് തറവാട് വേറെ. കുറ്റിച്ചല്ലേമാന്മാരുടെ പരമ്പരയാണിടി ഈ ശേഖരപിള്ള. പിന്നെ ഇപ്പം ജയിച്ചു പോയി, പക്ഷേ തറവാട്ട് മഹിമയുണ്ടല്ലോ, അത് ചുടല വരെ കാണും. ഇത്ര കുറച്ചിലാണെങ്കിലും കൊച്ചുണ്ണി കൊണ്ടു തരുന്നത് വാങ്ങുന്നത് എന്തിനാ? പക്ഷെ രഹസ്യമായിരിക്കണം ഇവിടെ. തറവാട്ട് മഹിമയും നോക്കണം. നീ അരി കൊണ്ട് അകത്ത് നിന്ന് വെക്കി. അയൽവക്കത്തെ ദാരിദ്ര്യവാസികൾ കണ്ടാൽ മതി. ഉടനെ നാഴി വേണം, ഇരുന്നാഴി വേണം. പിള്ളേരുമായിട്ട് കളിക്കുക. Thank you.
നമ്മൾ മുണിയാറ ഇങ്ങനെ നിന്നേരാം നോക്കി വരച്ചോടി മോനി പരപ്പ് നിർത്തരുത് പറിച്ച് 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 ഈ ദുനിയാവിന്റെ അവസ്ഥ വെറുത്ത് വലിയ പരപ്പുകാരനാവണം കേട്ടാ നിങ്ങൾ എന്താണ് പമ്പരം കളിക്കാത്തത് വരി വരി നിങ്ങൾ എന്താണ് പേടിച്ചു പോണത് വരി വരി എവിടെ അല്ലേ മുതലാളിയോ മുതലാളിയ നമ്മൾ മുതലാളി ഒന്നുമല്ല ഇങ്ങോട്ട് വരി നിങ്ങൾ എന്താണ് ഇങ്ങോട്ട് വരീപ്പാ നിങ്ങൾ എന്താണ് വെള്ളത്തി മീണ കോയിനെ പോലെ ഇങ്ങനെ കൊണ്ടുവരി ഇതിലൊരു പയക്കൊല നമുക്ക് ചുമ്മാ വേണ്ട നമ്മൾ കായിരാം ചുമ്മാതെ തമാശ പറയില്ലേ മുതലാളി കല്യാണപ്പള്ളി തിരുമേനിയുടെ വകയാ തിരുമേനിക്ക് എന്തിനാണപ്പോ ഇത്ര പെരുത്ത് കൊല ഒന്ന് തരി ഞമ്മക്കല്ല ഈ പിള്ളേക്കാണ് കേട്ടാ എന്തിനോട്ട് വന്നു സുറുമപിക്കാൻ ഇവിടെ ആർക്കും സുറുമ വേണ്ടല്ലേ ശരിയാണ് ഈ കണ്ണിന് സുറുമ വേണ്ട അത്രയ്ക്ക് കറുപ്പാണ് സന്തോഷം പോയാട്ടെ സന്തോഷം ഞമ്മക്കുണ്ട് പക്ഷെങ്കിൽ പോകാനെ കൊണ്ട് ഞമ്മക്ക് മനസ്സ് ഭരണില്ല എന്നാ പിന്നെ ഇവിടെ നിന്നൂലി നബീസ നിക്കണം അതിന് ചിരിക്കണം എന്തിനെ കരയാൻ പശമില്ലാഞ്ഞിട്ട് പഠിച്ചോനെ കരളിന്റെ അകത്ത് പച്ചാലും എടുത്തോണ്ട് പോവല്ല ഞാൻ പോണു പുള്ള നബീസ ആദ്യം തീറ്റി കുടിക്കാൻ പോയിട്ട് പേർക്ക് നേരമായല്ല പിള്ളെ ഉണക്ക കാലമായതുകൊണ്ട് മരത്തിൽ ഒരു ഇല പോലും ഇല്ല കാണില്ല കാണില്ല ഈ വേലയും നമ്മളൊക്കെ വേണ്ട കേട്ടാ നിങ്ങളും മനസ്സിന്റെ അവസ്ഥ ഏതാണ്ടൊക്കെ വെച്ചോണ്ട് ഭർത്താനും പറയേണ്ടിരിക്കും ആ സുറുമാക്കാരൻ പാത്തും പതിഞ്ഞു ആ പ്ലാമോട്ടിലേക്ക് കയറി വരണത് കണ്ടല്ലാ പിള്ളെ അവിടെ ആരും വന്നില്ല നബീസാന്റെ ഇക്കാക്കാന് ആ സുറുമാക്കാരനോട് പെരുത്ത് കൂറാണ് നിങ്ങൾ ഇങ്ങോട്ട് പാടു നോക്കി ഇല്ലാവശനം പറഞ്ഞ് കൊല്ലാപ്പുണ്ടാക്കണ്ട എന്തുപിള്ള ഇല്ലാവശനമാ ആണ്ട് പറഞ്ഞങ്ങ് നടത്തുമല്ല നമുക്ക് ഈയിടെ ഒന്നും വേണ്ട നമ്മുടെ മോശത്തേക്ക് പറയും ഈ പർവത്തില് തെഞ്ചിന്റെ അകത്തുള്ള പടപടപ്പ് ഈ ഐസാക്കി മുടിച്ച് അറിയാൻ പിള്ളേ അത് പിടി ആണ്ട് പിറന്നങ്ങനെ വരുമല്ല വെള്ളക്കുതിരപ്പുറത്ത് മുല്ലപ്പൂ മണത്തോടും മുരിക്കൻ പൂ നിറത്തോടും ഒരു പുതുമാരൻ അന്നേരം ഒലിക്കാരനും ലബയും സാഹുതിമാരും പുതിയ പ്ലേസ് ചേർന്ന് ചടങ്ങ് തീർന്നിട്ട് മണമുറിയിലോട്ട് വരുമല്ല ആരേ പുതിയ ഞമ്മക്കൊന്നും കേക്കണ്ട ഞമ്മള് പോണു പോവിള്ളേ ഏത് കുരുത്തം കെട്ടവന്റെ പടം പറ നീ നിറഞ്ഞ വീട്ടിൽ വരച്ചു വെച്ചിരിക്കുന്നത് എന്താണ് പിള്ളാച്ച ഇവിടെ ഒരു ബഹളം അല്ലാതെ ആരും മുതലാളിയോ വന്നതുണ്ടെങ്കിൽ ഇങ്ങോട്ട് കുറച്ചയച്ചാൽ മതിയായിരുന്നല്ലോ ഏ മുതലാളി എന്തിനാ ബുദ്ധിമുട്ടിയത് ഇങ്ങോട്ട് വരുന്നത് ആരെങ്കിലും കണ്ടെന്തിനാണ് കരഞ്ഞത് മുതലാളി തന്നെ ഒന്ന് പറഞ്ഞു കരിക്കത്ത് കൊണ്ട് ചുമരെല്ലാം ഇങ്ങനെ വൃത്തികേടാക്കിയാണ് നിങ്ങളെ ഒരു ചുമര് കൊട്ടാരമല്ലേ കൊട്ടാരം നമ്മുടെ പടവോടെ ഇരിക്കുന്ന നിങ്ങൾക്ക് പിടിച്ചില്ല പേര് കുറച്ചിലാണ് നിങ്ങൾക്ക് കുറച്ചില്ല നമ്മൾ കൊടുത്തില്ല
പങ്ക ജാഷി പത്ത് ദിവസമായി പനി പിടിച്ച് കിടക്കുന്നു. പത്ത് ദിവസം തന്നെ കിടന്നുള്ളൂ, ചില പനി വന്നാ പത്ത് മാസം കിടന്നു. എലിക്കുഴി വൈദ്യർക്ക് അഞ്ച് പണം കൊടുത്താൽ ഒരു കഷായം തരാമെന്ന് പറഞ്ഞു. തരും തരും, വാക്ക് പറഞ്ഞാൽ അതുപോലെ പാലിക്കുന്നവരാണ് എലിക്കുഴി വൈദ്യർ. മോളെ കുഞ്ഞമ്മേ, സോമാച്ചന് ഒരു പത്ത് പണം തരണം. കർത്താവേ, പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, ഞാൻ തന്നെ ഇവിടെ നട്ടം തിരിയാണല്ലേ. മടിശീല അടിച്ചെണ്ണി ആയിരത്തി പത്ത് പണം. ഈ വിളക്ക് പണയം എടുത്ത് ഒരു പത്ത് പണം തരണം. ഇത് വെള്ളോളല്ലേ, ഇതിന് പത്ത് വെള്ളമൊന്നും കിട്ടത്തില്ല. വേണമെങ്കിൽ ഒരു എട്ട് ചക്ക ഉള്ളത് തരി. ഇതൊക്കെ രണ്ട് പണം കഷ്ടമല്ലേ അപ്പച്ച. കഷ്ടം ഈ വല്യമ്മയ്ക്ക് ആകെ കൂടി ഉള്ളൊരു മുതലാണ് ഈ വിളക്ക്. പാവം, കണ്ണില്ലാത്ത തള്ള. അതാണ് പറഞ്ഞത്, പറഞ്ഞാ പറഞ്ഞോളാം കേട്ടോളൂ. സ്വാമി, ഇത്തിരി ചൂടുവെള്ളം തരും സ്വാമി, തീരെ പാടില്ല. മനുഷ്യനാ സ്വാമി, മാറല്ലാന്ന് പാത്താ തരുന്നത്. കീഴ് ജാറ്റായിട്ടുള്ള ഒന്നും കരയാതെ കൊണ്ട വരണ്ടിട്ടാണ് സ്വാമി. കുറച്ച് ചൂടുവെള്ളം തരും. മന്ത്രം വന്നാതെ പോവാൻ മന്ത്രം ഞാൻ രണ്ട മോശം. അപ്പൊ നമ്മൾ രണ്ടുപേരും ഒന്നുപോലെ ആണല്ല. ഇവർക്ക് ഒരു ചായ കൊടുക്കും. അത് എപ്പിടി കൊടുക്കും? ഞമ്മളാണ് പറയുന്നത് ചായ കൊടുക്കാൻ. മേൽജാതിയാണെന്ന് പറഞ്ഞോണ്ടിരുന്നാലെ കൊണ്ട് ബലിയവനാവില്ല. നോക്കി, നിങ്ങൾ മുറിക്കിട്ടിരിക്കണല്ല. പിന്നെ മനുഷ്യരെല്ലാരും ഒന്നാണെന്ന് കരുതിയാല് ഈ കായം കൊടുത്ത് കയ്യ. കടവിൽ വെച്ച് അന്ന് നിന്നെ ഞാൻ കണ്ടപ്പോ പാട്ട് വന്നത് പവിഴച്ചുണ്ടിൽ. പാതി നിർത്തിയതെന്താണ്, പാതി നിർത്തിയതെന്താണ്? ആട്ടുവഞ്ചി കടവിൽ വെച്ച് അന്ന് നിന്നെ ഞാൻ കണ്ടപ്പോ പാട്ട് വന്നത് പവിഴച്ചുണ്ടിൽ. പാതി നിർത്തിയതെന്താണ്, പാതി നിർത്തിയതെന്താണ്? തളിരുമരം ചോട്ടിൽ വെച്ച് തുളസി വെട്ടില നുള്ളുമ്പോ, തളിരുമരം ചോട്ടിൽ വെച്ച് തുളസി വെട്ടില നുള്ളുമ്പോ പളകിലുക്കി വഴിയിൽ എന്നെ വിളിച്ചു നിർത്തിയതെന്താണ്, വിളിച്ചു നിർത്തിയതെന്താണ്? ആറ്റുവഞ്ചി കടവിൽ വെച്ച് അന്ന് നിന്നെ ഞാൻ കണ്ടപ്പോ പാട്ട് വന്നത് പവിഴച്ചുണ്ടിൽ. പാതി നിർത്തിയതെന്താണ്, പാതി നിർത്തിയതെന്താണ്? വിരുന്നു വന്നപ്പോൾ അറയിൽ നിന്നും വിരിഞ്ഞ താമര കണ്ണാലെ പൊളിഞ്ഞു നോക്കി ഒരു പുതിയ കഥ പറഞ്ഞതെന്താണ്, കഥ പറഞ്ഞതെന്താണ്? ആറ്റുവഞ്ചി കടവിൽ വെച്ച് അന്നു നിന്നെ ഞാൻ കണ്ടപ്പോ പാട്ട് വന്നത് പവിഴച്ചുണ്ടിൽ. പാതി നിർത്തിയതെന്താണ്, പാതി നിർത്തിയതെന്താണ്? കാറ്റ് വന്നിന്റെ കഥകിൽ തള്ളുമ്പോൾ ഓർക്കും ഞാൻ നിന്റെ കാലൊച്ച. കാട്ടു ചമ്പകം പൂത്തു നിൽക്കുമ്പോൾ ഓർക്കും നിന്നുടെ പൂമേനി, ഓർക്കും നിന്നുടെ പൂമേനി. പാട്ടിലെന്നെ പിടിച്ചു വെച്ചത് നാട്ടിലൊക്കെ പാട്ടായി, പാട്ടിലെന്നെ പിടിച്ചു വെച്ചത് നാട്ടിലൊക്കെ പാട്ടായി. പട്ട് തട്ടവും
ഒരു നാൾ കൂടെ വരൂ കൂട്ടായി, കൂടെ വരൂ കൂട്ടായി. ആറ്റുവഞ്ചി കടവിൽ വെച്ച് അന്നു നിന്നെ ഞാൻ കണ്ടപ്പോ, പാട്ട് വന്നത് പവിഴച്ചുണ്ടിൽ പാതി നിർത്തിയതെന്താണ്, പാതി നിർത്തിയതെന്താണ്. നിങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല. എന്റെ കയ്യിൽ പൊന്നും പണവും ഒന്നും തന്നെ ഇല്ല. നിങ്ങളൊരു നല്ല മനസ്സിനെ കൊല്ലാനെ കൊണ്ട് ഇറങ്ങുകയാണല്ലേ? നമുക്ക് നല്ല ചീത്ത നോക്കിയാലെ കൊണ്ട് നമ്മുടെ തൊഴിൽ അടക്കലുട്ടാതെ. ഈ നീണ്ട കുപ്പായവും താടിയും കണ്ടോളാം നമുക്കുകളെ. ഇവരൊരു അച്ഛനാണ്. പടശുവിന്റെ മഹിമ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കണമെന്നാണ്. ഈ മേത്ത് തൊട്ടാലെ കൊണ്ട് ആ കൈ വെട്ടി ഞാൻ കാലിലെറിഞ്ഞളി. ഇവന്മാരെ അക്രമം അച്ഛൻ മറന്നുകളയണം, ഞമ്മളെ മാപ്പാക്കണം. മകനെ, കള്ളനെന്നറിയപ്പെടുന്ന നിന്നിലെ സത്യവാന നാം കാണും. ഇതാ എന്റെ ആകെ കൂടിയുള്ള സമ്പാദ്യം നിനക്ക് ഞാൻ നൽകും. വേണ്ട അച്ഛാ, വേണ്ട. ഇത് പെരുത്തീടുള്ള പുസ്തകമാണ്. ഇത് തൊടാനുള്ള യോഗ്യത ഞമ്മക്കില്ലച്ച, ഞമ്മക്ക് വേണ്ട. മകനെ, നിനക്ക് നന്മ വരട്ടെ. പടശ്വനെ, പാട്ടിലെന്നെ പിടിച്ചു വച്ചത് നാട്ടിലൊക്കെ പാട്ടായി, പാട്ടിലെന്നെ പിടിച്ചു വച്ചത് നാട്ടിലൊക്കെ പാട്ടായി. പട്ടുകെട്ടവും ഇട്ടൊരു നാൾ കൂടെ വരൂ കൂട്ടായി, കൂടെ വരൂ കൂട്ടായി. പാട്ട് വഞ്ചി കടവിൽ വെച്ച് അന്നു നിന്നെ ഞാൻ കണ്ടു. പാട്ട് വന്നത് പവിഴത്തിൻ്റെ പാതി നിർത്തിയതെന്താണ്, പാതി നിർത്തിയതെന്താണ്.
മധുര പ്രതീക്ഷ തൻ മാണിക്യ കടവിൽ മധുര പ്രതീക്ഷ തൻ മാണിക്യ കടവിൽ കണ്ണിനാൽ തുഴയുന്ന കളിത്തോണിയേറി രാജകുമാരി വന്നു ചേർന്നു കുങ്കുമപ്പൂവുകൾ പൂത്തു എന്റെ തങ്കത്തിനാവിൻ താഴ്വരയിൽ കുങ്കുമപ്പൂവുകൾ പൂത്തു എന്താണ് മുഖത്തിന് വല്ലാണ്ടൊരു പാട്ടം ഇങ്ങോട്ടും നോക്കി ഞമ്മളെ ഞമ്മൾ ആരുടെയും കരണം പോകുമ്പോ ഒന്നുമല്ല ഇന്നലെ പാതിര അവരെ കണ്ണു മുഴിച്ച് കാത്തിരുന്ന് ആര് വരാനെ കൊണ്ട് അതാണ് കാര്യം ഇന്നലെ രാത്രി ഞമ്മക്ക് ഉമ്മിണി തൊഴിലുണ്ട് തൊഴില് നമ്മളെല്ലാം അറിയുന്നുണ്ട് ഞാനൊരു ഉപദേശം തരട്ടെ ഉപദേശം പിള്ള എങ്ങനെ ഇല ഒന്ന് കെട്ടിക്കാനായിട്ട് നിൽക്കണം നിങ്ങൾ എന്നെ കെട്ടിക്കൊണ്ടി അപ്പൊ ഞമ്മക്ക് ചെലവില്ലല്ലേ ആന കാര്യത്തിനിടയ്ക്കാ സേനക്കാരി അത് പറഞ്ഞപ്പോഴാണ് ഞമ്മക്ക് ഒരു കാര്യം ഓർമ്മ വന്നത് മിനില്ലാന്ന് ഞമ്മൾ രണ്ട് സേന ഇവിടെ കൊണ്ടിട്ടിരുന്നല്ല അതെവിടെ ഉമ്മാനും ഞമ്മള് കണ്ടില്ല എവിടെ കിട്ടത് കോട്ടപ്പുറം തോമന്റെ പറമ്പിൽ നിന്ന് അവന്റെ പറമ്പില് കഴിഞ്ഞ 40 വർഷമായി കുടികിടക്കണവനാണ് ഞമ്മുടെ ശീലൻ അവ ഇപ്പോ മഷൂരി ദണ്ണം വന്ന് കിടക്കുകയാണ് അവന്റെ കൊച്ച് പ്രാഞ്ചി പ്രാഞ്ചി ചെന്ന് 4 ചക്രം ഇറങ്ങിട്ട് പട്ടീനെ അയച്ചു വിട്ട ഇബിലിസിന്റെ മോനാണ് അവൻ അത് നിങ്ങൾക്കെന്ത് അത് പാടില്ല അത് പാടില്ല ഒരുത്തൻ പണത്തിന്റെ മേലെ പണം ചേർക്കുമ്പം ഞമ്മടെ കണക്കും പ്രകാരം ഈ ദുനിയാവിന്റെ അവസ്ഥ 9 പേരാണ് പട്ടിണി കിടന്ന് ശാപണത് പടത്തിന്റെ നിയമം അതാണ് എന്റെ കെട്ടിയോളെ നിന്റെ തലേന്റെ അവസ്ഥ ശരിയാണ് ശരി പടശ്വന്റെ നിയമം അതല്ല ഇത് മനസ്സിന്റെ നിയമമാണ് അതെ ആ അതിരിക്കട്ടെ ഞമ്മള് കോട്ടപ്പുറത്തിന്റെ പറമ്പിൽ നിന്ന് 50 സേന തോണ്ടി എടുത്ത് രണ്ടെണ്ണം ഇവിടെ ഇട്ടിട്ട് ബാക്കി വിറ്റ് അത് ചീരന് കൊടുത്തു എന്നിട്ട് നിങ്ങൾ ഇവിടെ കൊണ്ടിട്ട് സേന എവിടാ അതാണ് ഞമ്മൾ ചോദിക്കണത് അത് ആര് മോട്ടിച്ചോണ്ട് പോയെന്ന് പടശ്ശോനി കടുവാനെ പിടിക്കണ ഗുരുവായും ഉണ്ടാ നിങ്ങൾ മുണ്ടാണ്ടിരിക്കും ആ കിടുവാനെ ഞമ്മൾ പിടിച്ചോളാം നിങ്ങൾ വല്ലതും കഴിച്ചാ നിങ്ങൾക്ക് വിശപ്പുണ്ട് നിങ്ങൾക്ക് വിശപ്പുണ്ടെങ്കിൽ ഞമ്മക്കും ഉണ്ട് ഇതിൽ ഭേദം അമ്മ എന്നെ കൊന്നു കളയും ഞാൻ എന്ത് ചെയ്യാനാവോ ഇത് ഇവിടുത്തെ മാട് കടപ്പാണ് കല്യാണപ്പള്ളി തിരുമേനി അദ്ദേഹം കയറാത്ത വീടുകളില്ല ഞാനൊരു സ്ത്രീ പ്രതാപനായ തിരുമേനി അദ്ദേഹത്തോട് എതിർക്കാൻ പറ്റുമോ മോള് ആ ദുഷ്ടൻ വരട്ടെ എന്റെ പ്രേതത്തിലായിരിക്കും തുടർന്നത് മാത്രമില്ലല്ലോ കേശവ അടിയൻ ഇന്ന് രാത്രി എന്നോടാ നമ്മുടെ അമ്പലക്കാട്ടിലുള്ള എഴുന്നള്ളത് അടിയൻ പക്ഷേ അമ്പലക്കാട്ടിലെ കൊച്ചിന് അത്ര സന്തോഷമില്ലെന്നാ അറിയുന്നത് അടിയൻ അവളുടെ ഇംഗിതം നമുക്കൊരു പ്രശ്നമല്ല ഇത് കല്യാണപ്പള്ളിയാ കല്യാണപ്പള്ളി പരമ്പരയാ ഇത് കല്യാണ സുഖം അനുഭവിക്കുന്ന വംശമാ നിങ്ങൾ ധൈര്യമായിരിക്കുമ്പോളെ അയാൾ വരട്ടെ ഞമ്മൾ നോക്കിക്കൊള്ളാം ഞങ്ങൾ പാവങ്ങളാണ് കൊച്ചും പെൺപിള്ളയെ പ്രായമായ കല്യാണപ്പള്ളി തിരുമേനി ആ വീട്ടിൽ എഴുതും ഇത് നിയമമാണ് നിയമമാ എവൻ പഠിച്ചതാണ് നിയമം നിങ്ങൾ സന്തോഷമായി പേടിക്കാണ്ട് പോയിരിക്കുന്നു അവിടെ എത്തുമ്പോ ഞമ്മളും അവിടെ എത്തും എന്താണ് നിങ്ങൾക്ക് വിശ്വാസം വരണില്ലേ ഇത് കായംകുളം കൊച്ചുണ്ണിന്റെ വാക്കാണ് ഞമ്മടെ കരന്റെ അവർക്ക് ഇടുപ്പ് നിൽക്കുമ്പോ ഞമ്മളത് മാറ്റില്ല അമ്പലക്കാട്ട് അമ്മയ്ക്ക് ചായയോട് എന്താണ് നമുക്ക് നീ നോക്കണ് നമ്മൾ നിനക്ക് ചായ വേണമാ പെണ്ണിന്റെ അമ്മയെ കാണുന്നില്ല
അമ്മ വന്ന് നൂനെ അകത്തേ കിടന്നില്ലേ, അതാണ് കീഴ്പ്പ്. അത് വരുന്നുണ്ട് കേശവ. അരിയ, നീ ആ പടിപ്പിലെ രംഗാവാൻ പോയി കിടന്ന് ഉറങ്ങിക്കോ. ഉത്തരം അന്റെ രാമത്തിലേ ഉള്ളൂ, ഇനി തിരിച്ചെഴുന്നള്ളത്ത്. തത്തൂരി വരഭക്ത ഖണ്ണനഗരി നോ ഭക്ത ഖണ്ണസ്ഥലെ നേളുത്തം സഖി ചന്ദനം സ്ഥനതട. മാതാവ് ഇത്രയ്ക്ക് മനോഹരിയാണെങ്കിൽ എന്തായിരിക്കും മകളുടെ അവസ്ഥ? അയ്യോ ഒറ്റുള്ളി, ഉണ്ടാണ നിങ്ങളുടെ നമുക്ക്. എടാ നിത്യ കല്യാണം, ഇത് നിന്റെ ഒടുക്കത്തെ കല്യാണമല്ല നമുക്ക്. ഒറ്റുള്ളി മോനെ വധിക്കരുത്, മോനെ വധിക്കരുത്. മോനെ ഈ ആയത്തുള്ള കാലം വരെ എഴുന്നിട്ടില്ല. സത്യം സത്യം ആ പഴിയിട്ടില്ല നമുക്ക്. നാട്ടിലെ പെണ്ണുങ്ങളെ മാനം കാക്കാനെ കൊണ്ട് ആരും ഇല്ലെന്ന് കരുതി എല്ലടാ നമുക്ക്. ഞമ്മലുണ്ട്. ആ ക്ഷമിക്കോ ക്ഷമിക്കോ ഒറ്റുള്ളി, വിളിയിട നമുക്ക് എന്റെ പല്ലക്കാരക്ക്. എല്ലാരും കൂടിയാണ് ഈ പിള്ളേരനെ ചുമന്നുകൊണ്ട് വന്നത്. മനുഷ്യൻ മനുഷ്യനെ ചുമക്കണം. നീ അവർക്ക് കഴിയടാ ഇനി തിരുമേനി ചുമക്കും. എല്ലാണ് രാമ ചുമക്ക്, തിരുമേനി ചുമക്കണമെന്ന് നമ്മൾ പറഞ്ഞാളെ കൊണ്ട് തിരുമേനി ചുമക്കും. അങ്ങനെ നിത്യ കല്യാണം, മനുഷ്യന് എത്ര ഗണമുണ്ടെന്ന് നീ ഒക്കെ ഒന്ന് മനസ്സിലാക്കി. ഇൻസ്പെക്ടർ അയ്യമ്പുള്ളി കാപ്പിയപ്പള്ളി താലൂക്കിലേക്ക് നാം സ്ഥലം മാറ്റുകയാണ്. ഉത്തരവ്. പക്ഷേ അതിന് പുറകിൽ ഒരു ഉദ്ദേശമുണ്ട്. കൊള്ളക്കാരനായ കായംകുളം കുറ്റി വളരെ വേഗം കയ്യാമുമ്പിച്ച് ഇങ്ങ് തിരുവനന്തപുരത്ത് എത്തിക്കണം. ഉത്തരവ്. കായംകുളം കുറ്റുണ്ണിയെ പിടിക്കുന്ന കാര്യം കുഞ്ഞുണ്ണിപ്പണിക്കരാറ്റെങ്കിലും കായംകുളം കുറ്റുണ്ണിയെ എന്തായാലും ഭയമൊന്നുമില്ലേ. ഈ കായംകുളം കുറ്റുണ്ണിയായിട്ട് ഏഴെട്ട് പേരുണ്ടെന്നാ പറയുന്നത്. ഇതിൽ ആരെയെന്ന് വെച്ചാ പിടിക്കുന്ന കായംകുളം കുറ്റുണ്ണിയെ തന്നെ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാമേ കണ്ടുപിടിക്കണമേ. പതിനാല് ലോകവും നിന്നെ തേടി നടക്കേ. ആ കായംകുളം കൊച്ചുണ്ണി കാരണം മനുഷ്യർക്ക് ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ വയ്യുന്ന. എന്ത് പറ്റി? നിത്യകല്യാണം തിരുമേനിയെ വരെ അവൻ അധിക്ഷേപിച്ചിരിക്കുകയാണ്. പറമു, നീ ഒന്ന് ഉത്സാഹിച്ചാൽ കാര്യം നടക്കും. അവനെ ഒന്ന് ശരിപ്പെടുത്തണം. അതിനുവേണ്ടി അമ്മാവൻ പണം എത്ര വേണമെങ്കിലും ചെലവ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. ഇത്രയുള്ള കായംകുളം കൊച്ചുണ്ണിയല്ല, അവന്റെ തന്തയവരെ തപ്പിയെടുത്ത് ശരിപ്പെടുത്തുന്നവരാണ് ഈ പരമോളൂ. തൽക്കാലം വിചരിക്കട്ടെ. കായംകുളം കൊച്ചുണ്ണി അവനെ ഞാൻ ആരാണ് ഇത് പറഞ്ഞത്? നബീസയാ? അല്ല, അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല. നബീസ നബീസ ഒന്നും പറഞ്ഞ കാര്യമല്ല. പിന്നെ നമ്മൾ കെട്ടിയോട് പറഞ്ഞാ പെണ്ണുങ്ങളെ വെറുതെ ഉപദ്രവിക്കണ്ട. എന്ത്? പെണ്ണുങ്ങൾ ഉപദ്രവിക്കില്ലെന്ന അപടം വരെയായ അവർ ഞമ്മളെ കൂടെ പുറപ്പം കെട്ടിവിടുവാണ്. അതുകൊണ്ട് തർക്കുത്തരം പറയരുത്, പേശകാണ്. തർക്കുത്തരമല്ല, സത്യമാണ്. നിങ്ങൾ എന്തിനാണ് മോഷ്ടിക്കുന്നത്? ഞമ്മക്ക് പണക്കാരനാവാ. എന്നിട്ട് ആവണില്ലല്ലോ. അപ്പോ ഞമ്മൾ ബോട്ടിക്കുന്നത് ഞമ്മക്ക് വേണ്ടിയല്ല, പിന്നെ ആർക്ക് വേണ്ടി? പതുക്കെ പറ ഒച്ചമക്കരുത്. നിങ്ങൾ കഴിയണമാ, നിങ്ങൾക്ക് കാണണമാ. വരി, എന്തോട് വരി. പടച്ചവൻ പടച്ചപ്പോൾ മനുഷ്യരെ പടച്ചു, മനുജന്മ മണ്ണിൽ പണക്കാരെ പടച്ചു. പടച്ചവൻ പടച്ചപ്പോൾ മനുഷ്യരെ പടച്ചു, മനുജന്മ മണ്ണിൽ പണക്കാരെ പടച്ചു.
പണ്ഡിത പ്രസംഗം അലയടിച്ചെത്തുന്നു കവലക സാറും മുലകിതു നന്നാക്കും പണ്ഡിത പ്രസംഗം അലയടിച്ചെത്തുന്നു കവലക സാറും പശി തിന്നും വയറിന്നു പഴങ്കഞ്ഞി വിളമ്പാൻ പശി തിന്നും വയറിന്നു പഴങ്കഞ്ഞി വിളമ്പാൻ തുനിയുന്നവനെ ദേവദൂതൻ പടച്ചവൻ പടച്ചപ്പോൾ മനുഷ്യരെ പടച്ചു മനുജന്മ മണ്ണിൽ പണക്കാര് പടച്ചു പഠിപ്പില്ലാത്തോരുവൻ പാമരനെങ്കിലും കൊടുക്കുന്ന കൈയാണവൻ്റെതെങ്കിൽ പഠിപ്പില്ലാത്തോരുവൻ പാമരനെങ്കിലും കൊടുക്കുന്ന കൈയാണവൻ്റെതെങ്കിൽ അല്ലാവൻ പ്രിയ പുത്രൻ അവനാണല്ലോ അല്ലാവൻ പ്രിയ പുത്രൻ അവനാണല്ലോ സ്വർലോക കൊട്ടാരം അവൻ്റേതല്ലോ പടച്ചവൻ പടച്ചപ്പോൾ മനുഷ്യര് പടച്ചു മനുജന്മ മണ്ണിൽ പണക്കാര് പടച്ചു പടച്ചവൻ പടച്ചപ്പോൾ മനുഷ്യര് പടച്ചു നിങ്ങൾ പെരുത്ത് നല്ലവനാണ് നിങ്ങൾ വലിയ മനുഷ്യനെക്ക ഈ പാപങ്ങൾ രക്ഷിക്കുന്നതിന് പരസ്യം നിങ്ങൾ തുണയ്ക്ക് വരികയും കാതര ഏതായാലും കാർത്തികപ്പള്ളി താലൂക്ക് തന്നെ കിട്ടിയല്ലോ വേറെ വല്ല താലൂക്കും മതിയായിരുന്നു വന്ന ഇപ്പൊ തോന്നുന്നു പുറംവരവിലാണെങ്കിൽ കുട്ടനാടനാ മെച്ചം മറ്റു വരുമ്പടി ഇവിടെ അല്പം കുറയും എടോ പാറ്റുള്ള എനിക്ക് കൈക്കൂലി ഒരു പ്രശ്നമല്ല
ഓച്ചിറ പരബ്രഹ്മമൂർത്തിയുടെ കാരുണ്യം കൊണ്ട് ഏമാൻ ഏത് കടവിച്ചെന്നിരുന്നാലും തെക്കൂലി അവിടെ എത്തും. പക്ഷേ ഒരു പരമദ്രോഹി മനുഷ്യരുടെ സ്വീരം കെടുത്താൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പൊ ആരായമാനെ ആ കായംകുളം കുറ്റുണ്ടി ഇവിടെ ഞാനവന്റെ കാര്യം പറഞ്ഞതാ. അയ്യോ, അയാളുടെ കാര്യം പറയുന്നതിന് ആപത്തില്ലയോ? ഇന്ദ്രജാലം മഹേന്ദ്രജാലം ആ മറാട്ടം കൂടുവിട്ട് കൂടുവിട്ട് ഉത്തരവ്. പക്ഷെ ചിലരൊക്കെ പറയുന്നത് അയാളൊരു മനുഷ്യപ്പെട്ടുള്ളവനാണ്. ചില ഏർപ്പാടുകൾ പറയും എന്നങ്ങനെ ഞാൻ പറയാനൊക്കത്തില്ല. നമ്മുടെ ഏവൂർ ശാസ്ത്രി സ്വാമികളല്ലേ? ശാസ്ത്രി സ്വാമികൾ ശ്രീരാമോ ദന്തം മുതൽ മാഘം മഹാകാവ്യം വരെ കാണാതെ പറയുന്നവരല്ലേ സ്വാമികൾ? മഹോ പണ്ഡിതൻ. ആ ഒരു ദൂഷ്യമല്ലാതെ ആളൊരു ഇരപ്പാളി. സ്വാമി എന്നോട് പറഞ്ഞത് മഠത്തിലെ ഒരു പോറ്റിക്കുട്ടി കുറെ ആഭരണങ്ങളുമായി കാഞ്ഞൂർ കാവ് വഴി നടന്നു വന്നു. ആര് വന്നു? ഇങ്ങോട്ട് ചോദ്യം ഒന്നും ചോദിക്കണ്ട, പറഞ്ഞാ മതി. ഉത്തരവ്. എന്നിട്ട് ആ പോറ്റിക്കുട്ടി ആലിലെ പോലെ വിറച്ചു. ആര് വിറച്ചു? തന്റെ തന്ത. ഉത്തരവ്. ഒരു തടിയൻ അവിടെ വന്നു പോറ്റിക്കുട്ടിയെ കൊണ്ട് മഠത്തിലാക്കി. അത് സാക്ഷാൽ കായംകുളം കൊച്ചുണ്ണിയായിരുന്നു. എടോ, അവന്റെ ഗുണഗണങ്ങളൊന്നും അറിയിക്കണ്ട, അവനെ പിടിക്കാനെന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ആലോചിക്കും. മാർഗമുണ്ട്. എന്തുകൊണ്ടാ? പിരിക്കാൽ നട്ടിലൊരു പ്രയോഗമുണ്ട്. കായംകുളം കുത്തുണ്ണിയെ പിടിക്കാൻ മാർഗം ഉപദേശിക്കുന്നു മടയൻ. അതിപ്പോ അത് മനസ്സിനെ പിടിക്കുന്നില്ലാന്ന് നമ്മള് ഊച്ചറ പാച്ചുപിള്ളക്ക് ഊച്ചത്തലയിലൊരു പ്രയോഗമുണ്ട്. ഉച്ചത്തലയിലടാ വല്ല സ്വർണപ്പണ്ടവും വേണമെങ്കിൽ ഞാൻ പാച്ചുള്ള വശം കൊടുത്തേക്കാം. ഏതായാലും കൊടുത്തയച്ചാട്ടെ, വല്ല പരിപൂർണ്ണം നോക്കട്ടെ. പിന്നെ പൊന്നും പണ്ടോ ഒക്കെ പ്രളയമാക്കുന്ന കൊള്ളാം. കൊച്ചുണ്ണിയുടെ കാലമാ പറഞ്ഞേക്കാം. കൊച്ചുണ്ണിയല്ല, അവന്റെ തന്ത വന്നാലും തോമാവിടെ ഏക്കത്തില്ല. പൂജി കടത്തണ്ടടുത്ത് അവൻ തൂമ്പ കടത്തും. ഈ തോമാ കടത്ത് കടത്തത്തില്ല. അതങ്ങനെയാ? എങ്ങനാ? കരിങ്കില്ലി കൊണ്ടാ കല്ലട വളരിക്കുന്നു. അതും എവിടെയാ? വീട്ടിനകത്ത് തറയ്ക്കടിയില്. അല്പം പരുവക്കേടാ. കൊടവിടെ കൊണ്ടുപോവാ. ഇതാ ദേഹിക്കാ പറഞ്ഞുണ്ട്. എന്തിനാണ് ഈ രാത്രി മുന്നത്തേക്ക് ഇറങ്ങി പോയത്? മുറ്റത്തേക്ക് ഇറങ്ങി പോയത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്? ആടിനെ നോക്കാനെ കൊണ്ട് നമ്മളാണ് അവളോട് പറഞ്ഞത്. നിങ്ങളെ കാച്ചി പറയാൻ പറ്റില്ല. ആരാണ് ഇവിടുത്തെ പടക്കോട്ട് പോയത്? ഞമ്മള് കണ്ടില്ല. എന്നാ ഞമ്മള് കണ്ട് കാവര പടക്കോട്ട് പോണത്? നബീസ, ഇതുവരെ എന്റെ അക്കാക്ക ഒരുത്തന്റെ മുമ്പിലും തലമുനിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഇക്കാക്കാന്റെ മുഖത്ത് കൂടെ പുറപ്പ് കയറി തേക്കരുത്. എന്താണ് ചോദിക്കേ? കയറ്റ് പെട്ടി തല ഞമ്മള് കയ്യിലെടുക്കും. നബീസ ഇവിടെ വാ. എന്റെ ബാപ്പായും ഉമ്മായും അന്റിക്കയാണ്. ഞമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലേക്ക. നബീസ, ഞമ്മള് ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഇവിടെ വേറൊരാളുണ്ടായിരുന്നല്ലോ, പോയാ. എന്ത് വേണം? ഒന്നും വേണ്ട, നിങ്ങളുടെ രൂപം ഒന്ന് കണ്ടാ മതി. അങ്ങ് ബായപ്പള്ളി കാണുന്നല്ലേ, ഇവിടെ കാണൂല. എന്ത്? നിങ്ങൾ പള്ളിയെ കൊണ്ട് സത്യം ചെയ്തില്ലേ? ആ ജാനകിയുടെ വീട്ടിൽ പോകൂലെന്ന്. സത്യം ചെയ്തു, പിന്നെയും ഞമ്മള് പോയി. പക്ഷേങ്കി കൊച്ചുണ്ണീന്റെ കെട്ടിവിളി ചോദിക്കേണ്ട ചോദ്യമല്ലത്. എന്താണെന്ന് ചോദിക്കേ? ഈ ദുനിയാവിന്റെ അവത്ത് ആയിരം ആയിരം ജാനകി പിള്ളമാരുണ്ട്. പക്ഷേങ്കി പൈസ ഒന്നേ ഉള്ളു. നമ്മുടെ ഉസ്താദ് മനിച്ചോന്തിന്റെ വായക്കൊല കട്ടുകൊണ്ട് പോയത്. മനിച്ചോന്തിക്ക് ക്ഷീണം പായിപ്പ് പോയി കേട്ടാ. ക്ഷീണൊക്കെ ക്ഷീണം പറ്റി നമ്മുടെ ഉസ്താദിനാണ്. മനിച്ചോന്തി അന്ന് തന്നെ ആ വായക്കൊല തിരിച്ചെടുത്തത് അതിച്ചറിഞ്ഞ. മോളെ കുഞ്ഞമ്മേ, മോളെ എന്തെടുക്കുവാ? എന്നതാ അപ്പച്ച? മോളെ എന്റെ ചൂട്ടിങ്ങനെ കത്തിച്ചിട്ടുണ്ടെന്ന്. ഇപ്പൊ അട്ടാത്തതിന് ചൂട്ടെന്തരാ അപ്പച്ച? കുഞ്ഞു നോക്കടി, എറുമ്പ് വരി വരിയായി നിറച്ചു പോണത് കണ്ട. അയ്യായിരം എറുമ്പ് പോകുമ്പോ അയ്യായിരം പൊടിയിരി പോവും. അതായത് 2500 നെരിയരി. ഒരു ചൂട്ടി കത്തിച്ചൊരു വരയാളാണ് വരച്ച എറുമ്പ് ഭക്ഷണം. അയ്യ, നമുക്ക് ദൂരത്ത് വാരി എടുക്കുകയും ചെയ്യാം. എന്റെ കർത്താവേ, നാണക്കേടായല്ലോ. ആ തോമച്ചാ, ഇതാ പണ്ടം. ഇത് വെച്ചോണ്ട് വേഗം ജോയിൻ ചെയ്യുന്ന. ഓ
ഇത് 500 രൂപ ഇല്ലല്ലോ വിളിച്ച അയ്യോ എന്ന് പറഞ്ഞാൽ ഇപ്പോ 500 രൂപ ഏമാനും വളരെ അത്യാവശ്യം മനസ്സാരിയൊരു 300 രൂപ എന്റെ കയ്യിൽ ഇട്ടു അത് ഞാൻ കൊണ്ടുതരാം മോളെ കുഞ്ഞമ്മേ ഈ പണം കൊണ്ട് അരക്കകത്ത് വെച്ചിട്ട് ഒരു 300 രൂപ അത് തന്നെ അക്ഷരാഭ്യാസം ഇല്ലെങ്കിലും ബുദ്ധിയുള്ള കുടുംബത്തിൽ ജനിച്ചവനാണ് ഈ ത്വാമ 300 രൂപ മതിയാപ്പച്ച 300 ഉള്ളടി പെണ്ണെ ഇല്ല ഉള്ള എല്ലാത്തിന്റെയും കഴുത്ത് നമ്മളെ നിങ്ങളെ നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് നമ്മളെ ഷെയ്ത്താനാക്കിയിരിക്കണം നമ്മളെ ഷെയ്ത്താനെ മാറിയിരിക്കണം നിങ്ങൾ മനുഷ്യനാവണം നീ മനുഷ്യനാണ് നമ്മളപ്പു ഉടപ്പുറപ്പിന് നീ ഇക്ക ഇതിലും പേരെ നമ്മളെ കൊന്നു കളയും കൊല്ലണമെങ്കിൽ അവളെയും കൊല്ലണം ഉമ്മായും ബാപ്പായും ഇല്ലാത്ത ആ പിഞ്ചു പെണ്ണിനെ തോളത്തിട്ട് ബലത്തിരിയും നമ്മളാണ് എന്നിട്ട് ആ കൂടപ്പുറപ്പിന്ന് നബീസ് ഒരു തെറ്റും ചെയ്തിട്ടില്ല മുണ്ടി പോരുത് ആ ബായപ്പള്ളി ജാനകി എല്ലാം നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കണം എന്ത് പറഞ്ഞു കേൾക്കണം കേൾക്കണം നിങ്ങൾക്ക് നമ്മുടെ നബീസാക്ക് ഭയത്തി തോന്നിച്ചിട്ടുണ്ടെന്ന് പക്ഷേങ്കി നിങ്ങളല്ല കുറ്റക്കാർ അതിനിടതന്ന ഈ ഞമ്മളാണ് നിങ്ങളെ ആദ്യമായി വീട്ടിന്റെ അകത്ത് പിടിച്ചോണ്ട് വന്ന ഞമ്മളാണല്ല അതുകൊണ്ടാണ് നിങ്ങളുടെ മേത്ത് ഒരു തരി മണ്ണ് പോലും നുള്ളിയിടാണ്ട് നിങ്ങളെ ഞമ്മൾ വിട്ടയക്കുന്നത് പൊയ്ക്കള്ളി നിനക്ക് ഭ്രാന്താണ് വീട്ടു ഭ്രാന്ത് എന്താണ് പല്ലവരുടെ എല്ലാം വാക്ക് കേട്ട് മാനത്തോടെ കയ്യുന്ന പെങ്കൊച്ചിനെ വല്ലതും പറഞ്ഞാലെ കൊണ്ട് പടച്ചോ നിങ്ങളെ നരകത്തിൽ പിടിച്ചു തള്ളും അപ്പൊ ഞമ്മള് കേട്ടത് ഇറങ്ങിക്കേറി നടക്കുന്ന നിങ്ങൾ പലതും കേൾക്കും നിങ്ങൾക്കും ജാനകി പിള്ളയ്ക്കും തെറ്റിപ്പോയി വയറ്റി തോന്നിച്ചത് നബീസയ്ക്കല്ല നിങ്ങളുടെ ഈ ഐഷാ ബീബിക്കാണ് കെട്ടി നിർത്തി പോലെ നിൽക്കാണ്ട് അത് ആ പോയ മനസ്സിന്റെ കാലു പിടിച്ച് സ്ഥലം പറയും പോയി പേമൂളി കൂട്ടിക്കൊണ്ടുവരും എന്നായാലും നബീസാൻ ഒരു ആന്തരി വേണം അതൊരു നല്ല മനസ്സേനാവട്ടെ കേൾക്കാണോ അതെ ഇത്ര വൈകിട്ട് ആവേക്ക് പോകണ്ട കൊച്ചിനോടോ അവന്റെ കൂട്ടുകാരുടെയോ കയ്യിൽ പെട്ടാൽ സകലതും പിടിച്ചു പറിച്ച് കൊന്നും കളയും കൊച്ചുണ്ണിയെ ഭയന്ന് ഇല്ലത്ത് പോകാതിരിക്കാൻ സാധ്യമല്ല എനിക്കിന്ന് രാത്രി തന്നെ ഇല്ലത്ത് ചെന്നേ പറ്റൂ മനുഷ്യൻ എന്നായാലും മരിക്കണം പോരെങ്കി വയസ്സ് വായി കൊച്ചുണ്ണിയുടെ കൈകൊണ്ടാണെങ്കി അങ്ങനെ ആവട്ടെ അങ്ങ് ഇന്ന് രാത്രി ഇവിടെ താമസിച്ചിട്ട് നാളെ രാവിലെ അങ്ങ് പോയിക്കോളൂ എനിക്കിന്ന് അത്യാവശ്യമായിട്ട് ഇല്ലത്ത് ചെന്നേ പറ്റൂ പിള്ളേരെ ഒരു കൊച്ചുണ്ണി ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ച് മനുഷ്യർക്ക് ജീവിക്കണ്ടായോ ബന്ധുക്കൾ ആരും വന്നില്ല ഈ കിടക്കുന്ന ആള് 25 കൊല്ലം മുപ്പാട് എന്നെ സംബന്ധം ചെയ്തതാണ് ഞാൻ ജാതിക്കാരല്ലാത്തത് കൊണ്ട് എന്നെ ആരും തിരിഞ്ഞു നോക്കില്ല അമ്മച്ച് പ്രസവിക്കാണ്ടിരിക്കും ഇവരെ വേണ്ട പോലെ നമ്മൾ മറവ് ചെയ്യും ഒരു സാധിക്കാർ ണെങ്കിൽ എനിക്ക് എന്നതാടാ അല്ല മൂപ്പനാ ശരിക്കു പോകാനുള്ള വഴിയില്ല നിങ്ങൾ ഒന്ന് പോടാ പിള്ളേരെ അങ്ങനെ അങ്ങോട്ട് പോയാലാ എടാ എന്റെ കയ്യിൽ നിന്ന് വിടാം നമ്മൾ വിടുന്നില്ല എടാ വിടാൻ നമ്മൾ വിടുന്നല്ലോ വിടുന്നില്ലേ അങ്ങനെ ഒന്ന് പോകാതെ എടാ പിള്ളേരെ എന്നെ വിടാനാ പറഞ്ഞു വിട്ടില്ലേനോ വിട്ടില്ലേനേ ഇനി പോകാൻ നേരം അവിടെ നില്ല എനിക്കിപ്പൊ അതിന് നേരം ഇങ്ങോട്ട് വരാന് നിനക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വാ ഞാൻ അങ്ങോട്ട് വരാനും എന്താണെന്ന് എന്റെ മടിയെന്ന് വിടറിക്കപ്പ നീ പോയില്ലേ അതെങ്ങനെയാണ് ഈ മുസീബത്ത് പിടിച്ച പടിയെടുക്കാണ്ട് നമ്മൾ പോണത് എടാ അപ്പനെ കൊച്ചുണ്ണി എന്താണ്
നിന്നെ മർമ്മപ്പോഴും പഠിപ്പിച്ച ഗോപാലക്കുരുക്കനുണ്ടല്ലോ, അവനെ പഠിപ്പിച്ച കുട്ടമ്മൂസാണടാ ഞാൻ. നമ്മുടെ ഉസ്താദിന്റെ ഉസ്താദാ പടശൂലി. ഞമ്മ കഴിഞ്ഞ നമ്മളെ മാപ്പാക്കി പടി അങ്ങോട്ട് എടുക്കി നമ്മളെ കൈ പൊട്ടണപ്പാ. നിങ്ങൾ വെറുത്ത് വലിയവനാണ് കേട്ടാ. ഞമ്മളെ ശലാവുണ്ട്, ഞമ്മളെ ഉസ്താദിന്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടാ. ഇന്നിത്തിരി മോടിയിലാണ് അപ്പച്ച ഊണ്. വറുത്ത കറിയും വറുത്ത മീനും ഇറച്ചിയും എല്ലാം ഉണ്ട്. നീല്ല മുടിച്ച് തേച്ച് കഴുകല്ലോടി. കർത്താവിന്റെ പുണ്യം ഉണ്ടായിട്ട് ഉണക്കൊക്കെ വേണ്ടോളം ഉണ്ടായിരുന്നില്ല. ഇനി പെരുന്നാളല്ലേ അപ്പച്ച. പിന്നെ ഈ കാശ് മുടക്കി പെരുന്നാൾ നമ്മക്ക് വേണ്ട. ദാഹത്താൽ തൊണ്ടയിൽ വരളുത് ധർമ്മപ്രഭു. ധർമ്മപ്രഭു അല്ലടാ ഇത്, കോട്ടപ്പുറം കോമാച്ചൻ. ഒരു വയറുക്ക് അന്നം പോട്ടാൽ ഒരു വർഷത്തെ പാപം തീരും അപ്പാ. തീരാ പാപങ്ങളെ ചെയ്തിട്ടുള്ളൂ, പോയില്ല അവർക്ക്. അയ്യോ കടവുളെ, മുരുഹ നീ കഴിച്ചാതിയാ, എങ്ങൾ കൊണ്ടു വേണ്ട, നാങ്ക സാപ്പിട മാട്ടോ. അല്ലേ എന്തു നടക്കുന്നതിന്റെ ഇത് തീണ്ടായ്മ കൊണ്ടല്ലേ പച്ചാ. നീ എങ്ങനെ തൊട്ടിഞ്ഞില്ലേട്ടോ. ഇത് കോട്ടപ്പുറം കുടുംബമാണ്. അത് എന്റെ കുടുംബത്തിന്റെ നാലായ പേര് നോമാവരെ വീട്ടിലോ. ഇരിക്കട്ടോ, ഞാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്റെ കുടുംബത്തിൽ നാല് കത്തനാരന്മാര് ഒരു മെത്രാനത്തിൽ ജനിച്ച് വീടാണല്ലോ. നാട് തൊട്ട് സാപ്പിട മാട്ടോ. നിന്നെ കൊണ്ട് ഞാൻ തൊട്ട് ശാപ്പിടിക്കും. ഓളെ ഇപ്പൊമാരി അകത്ത് പോയി ഇലവളമ്പി മീൻ കറി വെച്ചത് പൊരിച്ചത് ഇറച്ചി ഒക്കെ തീറ്റിക്കണം. ഒരു വെച്ച് ചൂട് കൊടുത്തു പോലും. ഒരു പെണ്ണുള്ള കുതിര അവന്റെ കൊടലും. നീ കോട്ടപ്പുറം തോവാടെ വിട്ടിന്ന് ഊണ് കഴിക്കില്ലേ അവന്റെ ഒക്കെ ഒരു ജാതി. ഏഴും ഉള്ളങ്ങനെ കണ്ടു പോകുന്നതിന്റെ ഒക്കെ തൊലിയാൻ വിളിക്കും. എന്തോ നമ്മുടെ ഒരു ബഹളം. അല്ല പുള്ളേച്ചന, അല്ല പുള്ളേച്ച, അവന്മാർക്ക് കോട്ടപ്പുറം തോവാടെ വിട്ടിന് തൊട്ടില്ലല്ലോ. കൊടുക്കും പിന്നെ പുള്ളേച്ചൻ വന്നത്. ഈ പണവും പരിശീലി മാറ്റണ്ട, പണ്ടവഞ്ഞ പോലെ കുഞ്ഞമ്മേ. കളി പറയാതപ്പച്ച, അത് അന്ന് തന്നെ അപ്പച്ചൻ തിരിച്ചു വാങ്ങിയില്ലേ. അന്ന് കുളിക്കാൻ പോയപ്പോ പിന്നെ അപ്പനും മോളും കൂടെ ചേർന്ന് വേല ഇറക്കരുത്. മര്യാദക്ക് പണ്ടവഞ്ഞാണ്. പാവത്തുങ്ങളുടെ കരണ്ട് പിടുങ്ങി
കലറിന്റെ അകത്ത് വെക്കണമെന്ന് ഏത് കർത്താവിടാ പറഞ്ഞിരിക്കുന്നത്? ഷെയ്ത്താന്. നമ്മൾ ഇവനെട്ടൊന്ന് കുടുക്കട്ടെ ഉസ്താദേ. ബാബാ ഉണ്ടാണ്ടിരി, ഈ പണ്ടങ്ങളെല്ലാം ഇന്ന് തന്നെ ഇതിന്റെ ഉടമസ്ഥന്മാരിക്ക് കൊണ്ട് കൊടുക്കണം. ഞാൻ എടുത്തോണ്ട് വരി. നിന്റെ കല്ലറിന്റെ അകത്ത് കൊച്ചിന് കിടക്കില്ലല്ലേടാ. ഞമ്മളാണിത് പറഞ്ഞത്. നിക്കാക്ക് അറിഞ്ഞാല് വേണ്ട വേണ്ട ഞമ്മ പറയൂല. പറയില്ലെങ്കി വേണ്ട, ഞമ്മടെ നിക്കാഹും നടക്കൂല. നബീസക്ക് വേണമെങ്കിൽ മതി, നിങ്ങക്ക് വേണമെങ്കിൽ മതി. ഞമ്മളൊരു വൈപോക്ക മനസ്സേ. എന്റെ കുടിയാനെ എന്റെ പറമ്പിൽ വെച്ച് തല്ലുന്ന ചോദിക്കാ. ഞമ്മളാരെങ്കിലും ആവട്ടെ, ബിരിച്ചത് തെറ്റെന്താണെന്ന് പറയും. മാമൂലായി നാല് പെർത്തേമാരവന് കൊടുക്കാറുണ്ട്. എനിക്ക് 20 തേവം പഠിക്കിട്ടിരിക്കാണ്. ഇത്രയുള്ള നാല് നിങ്ങൾ കൊടുക്കണമല്ല, ബാക്കി 16 നാല് മാസം കൊടുക്കണ്ടപ്പ. അത് മനുഷ്യൻ ഇങ്ങനെ തല്ലണോ? അത് തീരുമാനിക്ക. അടിയടാ, അത് വരട്ടെ. അടിയാ മാറിക്കോട്ട്. ഇതിന് പകരം നിങ്ങൾ കെട്ടിയിട്ട് അടിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ ചെയ്യണില്ല. വെക്കല്ലേ വെക്കല്ലേ. എന്താണ് നന്ദാ? വെക്കല്ലേ ദോഷിച്ചോളി. ആ
അല്ല ഇന്ന് ഒരാളെ കിട്ടിയിട്ടുണ്ടല്ലോ എന്റെ കൈ കിട്ടിയാൽ ആറാറ് ഉത്തമനെ തിരിച്ചു പോവാ കൊല്ലം കുഞ്ഞാനോ കേട്ടിട്ടുണ്ടോ അവനെ പിടിച്ചതാരാ ശങ്കരക്കുറുപ്പനെ പത്തനംതിട്ട പത്രോസിനെ പിടിച്ചതാരാ കാട്ടാക്കര കാർത്തികനെ പിടിച്ചതാരാ എല്ലാം ഈ ശങ്കരക്കുറുപ്പ് തന്നെയാ അതൊക്കെ നിങ്ങൾ തന്നെയാണോ പിന്നെ ഈ ആളുകൾ പറയുന്ന കായംകുളം കൊച്ചുണ്ണി അവന്റെ കൂട്ടുകാരുണ്ടല്ലോ ഈ കക്ഷത്തിൽ ഒതുങ്ങാനേ ഉള്ളൂ പിന്നെ കൊട്ടാരക്കര ചട്ടം പിടിച്ചപ്പോ അവൻ കട്ടാരി മുറി ഒരൊറ്റ വരവാ എന്റെ മുമ്പിലേക്ക് ഞാൻ ആ കട്ടാരിക്ക് ഉന്നം വെച്ച് ഒരൊറ്റ പിടുത്തം പിടിച്ചതാരാ ഇത് കല്ലട കൊച്ചുനാണോ താൻ എന്തുദ്ദേശിച്ചാണ് ഈ മലയാടി വന്നത് അയ്യോ അതറിയില്ലേ ദുരുദ്ദേശം താൻ വന്നതുപോലെ പോകുന്നുള്ള ലക്ഷണം ഇല്ല വളരെ നല്ലത് അങ്ങനെ പോവരുതെന്നാണ് ആഗ്രഹവും ഇവിടെ ആണുങ്ങളില്ലാത്ത വീടാണെന്ന് കരുതി അത് വിടെ ഇവിടെ ആണുങ്ങൾ ധാരാളം വരുന്നുണ്ട് ഉണ്ടെങ്കിലേ അതെന്റെ ഇഷ്ടമാണ് ജാനകി പണമാണ് ആവശ്യമെങ്കിൽ അതെന്റെ കയ്യിലുണ്ട് ഉണ്ടെങ്കി നിന്റെ കയ്യിൽ വെച്ചോ നിന്റെ അമ്മയുടെ ചാക്കാലൊക്കെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഇപ്പുറയ്ക്ക് ഞാൻ തീ വയ്ക്കും തീ കൊണ്ട് വാ കൊണ്ടുവരും മടി വരും ഇന്ന് രാത്രി തന്നെ വരും പോരാ എന്റെ കൂടെ ഒരു വലിയ ആള് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് അധികം നേരം ഇവിടെ ഇരിക്കാൻ വെക്കില്ല അല്ല ഇനി യജമാനൊന്നുമല്ല ജാനകി കുട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായി മാത്രം എന്ന് കരുതിയാണ് എന്റെ വീട്ടുകാരി കഴിഞ്ഞ ഒരു വർഷക്കാലമായി കിടപ്പിലാണ് സത്യം പറയാമല്ലോ എനിക്ക് ഇച്ചിരി പാല് കാച്ചി തരാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥയാണ് ഇപ്പൊ എന്താ കാച്ചുള്ള എന്ന് പറയാൻ വയ്യ ജാനകിപ്പോഴും മരം നിൽക്കുമ്പോഴും ഇതൊന്നും ഈശ്വര നിശ്ചയമല്ല ജാനകി കുട്ടി എന്റെ നിശ്ചയമാണ് നാട്ടുകാർ നാല് മൂന്നുമൊക്കെ പറയും പറയും പറയുന്ന പക്ഷെ ഒരു കാര്യം ഒട്ടും ആഗ്രഹമൊക്കെ ആയിട്ടുണ്ട് വലിയ ആർക്കാട്ടായിട്ടൊന്നും വേണ്ട വേണ്ടെങ്കിൽ വേണ്ട എനിക്ക് വല്ല നിർബന്ധമുണ്ടോ പക്ഷേ ജാനകി കുട്ടി എനിക്കൊരു ഉപകാരം ചെയ്തേരണം ആ കൊച്ചുണ്ണി ഇവിടെ കൂടെ കൂടെ വരാം വന്നാതെ അവിടെ നിൽക്കുള്ളൂ ഇത് വീട് വേറെ അമ്മനെ അല്ല അത് പിന്നെ ഞങ്ങൾക്കറിയത്തില്ലയോ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് വശത്താക്കണം അവനെ പിടിച്ചെടുപ്പിച്ചാൽ പിറ്റേ ദിവസം ഞാൻ ആരാകുമെന്ന് അറിയാമോ ദിവാൻ പേർക്ക പിന്നെ ഇരട്ടക്കൂര കിട്ടിയ ഫീറ്റൻ വണ്ടിയിലാണ് ഞാനും ജാനകി കുട്ടിയും കൂടെ സവാരി എന്താ പാച്ചുള്ള ഈ കൊഴുത്ത് കൊടുത്ത കൈകൾക്ക് മാത്രമേ കൊച്ചുണ്ണിയെ പിടിക്കാൻ ശക്തിയുള്ളൂ പിന്നെ പറയാനുണ്ടോ തൽക്കാലം ഇരിക്കട്ടെ ജാനകി കുട്ടി വെച്ചോളൂ കൊച്ചുണ്ണിയുടെ ഭാര്യയായിരിക്കാം അല്ലേ അതെ കുടി കിട്ടിയില്ലല്ല അങ്ങോട്ട് ഇരിക്കും ഇരിക്കാനൊന്നും നേരമല്ല കൊച്ചുണ്ണി ഇവിടെ ഇല്ലേ പെരുത്ത് നാളായി വീട്ടിൽ വന്നിട്ട് പേര് പറഞ്ഞില്ലല്ല ജാനകി കുട്ടി എന്നാ എന്റെ പേര് വീട് വാഴപ്പള്ളിയില വാഴപ്പള്ളി ജാനകിയ വാഴപ്പള്ളി ജാനകി നിങ്ങൾ എന്തിനിവിടെ വന്ന് അത് കൊള്ളാം എനിക്കിവിടെ വരാൻ പാടില്ലേ കൊച്ചിനെ ഇവിടെ പോയി അത് പറ നിങ്ങൾ ആരാണോ ചോദിക്കാൻ എന്താടി നിനക്ക് എന്നെ തല്ലണോ വേണം പക്ഷെ കൈ കൊണ്ടല്ല ചൂല് കൊണ്ട് ഇക്കാരി ഞാൻ ആരാണോ നിനക്കറിയാമോ അതിനാട്ടിലെ ആണുങ്ങൾക്കേ അറിയാവൂ ഞമ്മക്കൊന്നറിയാം വൈറ്റിക്കണ്ണിയായ ഇത്താത്തെ
കണ്ണീര് കുടിപ്പിക്കുന്ന ഇബ്ലീസാണ് നിങ്ങളെന്ന്. എടി എടി മാനം വേണമെങ്കിൽ മുണ്ടിപ്പോകരുത്. ഇത് കൊച്ചുണ്ണിയുടെ കൂടപ്പുറപ്പാണ്. പോയി എടി മൂർക്കം പാമ്പനെ നീ നോച്ചു വിട്ടത് ഓർമ്മിച്ചോ? ആ ഓർമ്മിച്ചു. കാലവും കർമ്മവും ഒക്കുമ്പോൾ ഏതെങ്കിലും ഒരു പാമ്പാട്ടി വരും. അന്നവൻ ആ പാമ്പിന്റെ വിഷപ്പില് വലി ചൂരിയെടുത്തുകൊണ്ടു. എന്ത് വേണം നബീസ? അത് നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇത്താത്തക്ക് സുഖമുണ്ടോ? ഓ എന്തൊരൻപ്. ഇത്താത്ത ഈ വീട്ടിന്റെ അകത്ത് കിടന്ന് പെരുത്ത് കഷ്ടപ്പെട്ടത് നിങ്ങൾ അറിഞ്ഞ? ഇക്കാക്ക വരാറേയില്ല. ഇത്താത്ത ഒരാൺകൊച്ചിനെ പെറ്റത് നിങ്ങൾ അറിഞ്ഞ? അല്ലെങ്കിൽ നിങ്ങൾ എന്തിനറിയണം? എന്ത് ചെയ്യണമെന്ന് ഒരു പുടിയും കിട്ടാതെ നമ്മള് കിടന്ന് പെട്ട പാട്. നിങ്ങൾക്കോ ഇക്കാക്കാനോ അറിഞ്ഞുകൂടാ. പക്ഷേ പടച്ചോനിക്കറിയാം. ഒന്ന് ക്ഷമിക്കണം ബീസ, നമ്മൾ ചില കാര്യങ്ങൾ പ്രമാണിച്ച് ഒന്ന് ചുറ്റിക്കറങ്ങേണ്ടി വന്നു. ഇനിയെങ്കിലും നിങ്ങൾ ചുറ്റിക്കറങ്ങില്ല എന്ന് നമ്മൾ വിചാരിച്ച്. നമുക്ക് പറഞ്ഞ ഈ പെരക്ക് തീ വെക്കുമെന്ന് നിങ്ങൾ എന്താണ് പിള്ളേ നമ്മളെ പേര് പറയാത്തത്? അവന്റെ വയറ്റിന്റെ അവത്ത് തീകത്തുമല്ല. ഞാൻ എങ്ങനെ മോലാളിയുടെ പേര് പറയണം? എന്താണ്? ഓ അതിനുള്ള അവകാശം എനിക്കുണ്ടോ? ഞാനിപ്പിള്ളേ നിങ്ങളുടെ ഈ കള്ള നോട്ടം ഉണ്ടല്ല, ഇതാണ് എല്ലാ ആപത്തും വരുത്തി വെക്കണത്. മനുഷ്യനെ ശൈത്താനാക്കണ ഒരു നോട്ടം. പറയുമ്പോ എല്ലാം പറയണല്ലോ മോലാളി. ഒരുമാതിരി ഉള്ളവരെല്ലാം എന്റെ ഈ ഒരു ഒറ്റ നോട്ടത്തിലിരിക്കും മുതലാളി ഒഴിയ. ഞമ്മളെവിടെ ഞമ്മക്ക് ഈ ദുനിയാവിന്റെ അകത്ത് ഒരൊറ്റ നോട്ടനെ ശരിയായി തോന്നിയിട്ടുള്ളൂ. ആരുടെ നോട്ടം എന്ന് ചോദിക്കും. ആരുടെയാ? ഞമ്മടെ ഐസാന്റെ. ജാനേപ്പിള്ള എന്താ ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇനിയെങ്കിലും ഇത്തിരി മാനം മര്യാദയായി ജീവിച്ചാൽ നല്ലത്. നിങ്ങൾക്ക് തന്നെ നല്ലത്. ഇപ്പോ എനിക്ക് ഈശ്വര വിചാരം മാത്രമേ ഉള്ളൂ. മറ്റെല്ലാ വിചാരത്തിനേക്കാളും തെരുത്ത് നല്ലത്. തെരുത്ത് വരുത്ത് നല്ലത്. പക്ഷെ എന്ത് ചെയ്യാം, പാടേ വിരിയെന്നും വെച്ച് ജീവിക്കാന്ന് വെച്ചപ്പോ ഈ ചട്ടം പേര് വിടുന്നില്ല. വീട്ടിന് ജീവിക്കും പോലും. അതിന് ചുണയുള്ളവർ ഈ ദുനിയാവിന്റെ അകത്ത് ഉണ്ടാവില്ല. നിങ്ങൾ പേടിക്കാതിരിക്കും, അമ്മറിഞ്ഞ് വരട്ട്, നമ്മൾ നോക്കിക്കൊള്ളാം. എന്റെ ഈശ്വര, എനിക്ക് ഇപ്പോഴാണ് ധൈര്യമായി. കുടിക്കാൻ കുറച്ച് പായസം എങ്കിലും കൊണ്ടുവരട്ടെ. വേണ്ട പിള്ളെ, നമുക്ക് നോയമ്പാണ്. ഏത് കാവായാലും ശരി, എന്നെ കൊണ്ട് ഇനി ഒരടി നടക്കാൻ വേണ്ട. ഏതാണ്ടൊക്കെ അനങ്ങും കൊണ്ടി ഒന്നും നടക്കാം, നമുക്ക് പല വിധത്തിൽ ഒന്നും നടക്കാം. എനിക്ക് വയ്യ. ഞങ്ങൾ വഴിപോക്കറാണ്. അങ്ങനെയും ഇതിനെ വഴിപോക്കണ്ട. എന്താണ് ഈ പാണ്ടൊക്കെ? എന്റെ പൊന്നടേ, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങളെ ഉപദ്രവിക്കരുത്. അമുക്കുകളെ ഇത് പവകാവാണെന്നും കായംകുളം കൊച്ചുണ്ണിന്റെ താവളമാണെന്നും അറിയാവാ. അയ്യോ ഞങ്ങൾ പാവങ്ങൾ, ഞങ്ങൾ കരുതാവപ്പള്ളിന്ന് വരുന്നവരാ. ഞങ്ങൾക്ക് മൂന്നാല് പെൺകൊച്ചുങ്ങളുണ്ട്. അതുങ്ങളുടെ കെട്ട് കല്യാണത്തിന് കുറച്ച് കാശ് ചോദിക്കാൻ അമ്മ അവന്റെ വീട് വരെ പോയിട്ട് വരുവ. എന്നിട്ട് കിട്ടിയ ഒരു കാശ് പോലും തന്നില്ല. കൊച്ചുണ്ണിന്റെ സംഗീതമാണെന്ന് അറിഞ്ഞിട്ട് ഈ വഴി വന്നതെന്താണ്? അപ്പൊ നിങ്ങളുടെ കൊയ്പ്പാണ്. ആ കായംകുളം കൊച്ചുണ്ണി വരുന്നതിന് മുമ്പേ ഞങ്ങളെ അങ്ങ് വിട്ടേക്കണേ. എന്താണ് കൊച്ചുണ്ണി എന്ന് കേട്ടാ നിങ്ങൾക്ക് ഭയം വേണം? അയ്യോ കൊച്ചുണ്ണി വന്നാ ഞങ്ങളെ കൊന്നുകളയും, ഞങ്ങളെ രക്ഷിക്കണേ. അമ്മേ നിങ്ങൾ പേടിക്കണ കായംകുളം കൊച്ചുണ്ണി ഈ ഞമ്മളാണ്. കൊടുക്കാനില്ലാണ്ട്, കുടിക്കാൻ കഞ്ഞിയില്ലാണ്ട്, ബസ്സൊന്ന് ബസ്സൊന്ന് സാഹാറായി കിടക്കുമ്പോ ഞമ്മളെ കൊണ്ടുവന്ന് കഞ്ഞി തന്നും വളർത്തിയത് നിങ്ങളാണ്, അറിയാവാ? കൊച്ചുണ്ണി
നമ്മളത്തെ കൊച്ചുണ്ണി. അമ്മേന്റെ കൊച്ചുണ്ണി. എന്റെ കൊച്ചുണ്ണി. ആ കൊച്ചുണ്ണിയാണ് നമ്മള്. അമ്മേ, അമ്മ പേടിക്കല്ല. കൊച്ചുണ്ണി പലതിനു വേണ്ടിയും പലതും ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുമുണ്ട്. പക്ഷേങ്കി അമ്മേന്റെ കൊച്ചുണ്ണി സ്നേഹമുള്ളവനാണെന്ന്, സ്നേഹവും കൂറുമുള്ളവനാണെന്നേ. അമ്മേ, നമ്മൾ പെരുത്ത് പെരുത്ത് ഭാഗ്യം ചെയ്തവനാണ്. എന്താണെന്ന് ചോദിക്ക്. നമ്മുടെ അമ്മേനെ വീണ്ടും കാണണമെന്ന് നമ്മൾ നനച്ചതല്ല. ഇപ്പൊ ഈ കണ്ട് പെരുത്ത് സന്തോഷമുണ്ട് നമുക്ക്. ആ നീ വല്ല ഇതാ ആവശ്യമുള്ള പണം ഇതിലുണ്ട്. അമ്മ പിടിക്കി പിടിക്കിയെന്ന് അമ്മേന്റെ കൊച്ചുണ്ണിയാണ് പറയണത്. ഈ തടി നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. പിടിക്കി പിടിക്കി പോയി സന്തോഷമായി കെട്ടുകല്യാണെല്ലാം നടത്തി. എപ്പ നമ്മളെ ആവശ്യമുണ്ടോ അപ്പൊ കൊച്ചുണ്ണി അവിടെ ഉണ്ട്. കൊച്ചുണ്ണി അന്ന് ഞാൻ എന്തോ ഒന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നും പരിഭവമായിട്ട് തോന്നരുത്. പരിഭവമാ? നിങ്ങൾ എന്താണ് പറഞ്ഞ്? നമ്മളപ്പയ്യാണെന്ന് പറഞ്ഞ് പോയി മൊയ്തു. ഇത് നമ്മുടെ അമ്മയാണ്, അതിർത്തി വരെ സൂക്ഷിച്ചു കൊണ്ടുപോകണം. ആ നമ്മുടെ അമ്മ പോയി, അമ്മ പോയിട്ട് വരി. എങ്കിലും ഉസ്താദ് നമ്മൾ ഇതെല്ലാം കൊടുത്തു വിടണോ നമുക്ക്? നിങ്ങൾ അവിട്ട് പോയി കിടക്കി. അയ്യോ എനിക്ക് പേടിയാവുന്നു. ഞാനും പിള്ളേക്കും പേടിയാ. നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? തീവപ്പുകാരെ വിചാരിച്ച് നിങ്ങൾ പേടിക്കണ്ട, നമ്മളിവിടെ പുറത്തുണ്ട്. അയ്യോ പുറത്ത് നല്ല തണുപ്പാണല്ലോ. തണുപ്പാണപ്പാ, നമുക്ക് പെരുത്ത് ഇഷ്ടം. നിങ്ങൾ പോയി കിടക്കി. രാവത്തും വരൂല്ല. ഞങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ വിഷമമാണ്. കിടന്നുറങ്ങിക്കോളി. എനിക്ക് ഈ നനഞ്ഞ വർത്താനം ഒന്നും കേക്കണ്ട. മര്യാദക്ക് നാലു പേരറിയാ എനിക്കൊരു പുടവ് തരാ. ഏമാനോട് പറയണം. ഏമാൻ കൊച്ചുണ്ണിയായിട്ട് തിരുവനന്തപുരത്ത് പോണു. തിരികെ വരുന്നത് പേഷ്കാരായിട്ടായിരിക്കും. ഉടനെ ഈ മംഗളകൃത്യവും നടത്തും. അതോ അതിനു നടത്തണോ? അതെങ്ങനെ ഒക്കും? അതൊക്കെ ഒക്കും. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് തഹസിൽദാർ ഏമാൻ കൂടി വന്നിരുന്ന് നമ്മുടെ കാര്യം ഒന്ന് മംഗളകരമായി നടത്തുന്നല്ലേ ഒരു അന്തസ്. നമ്മുടെ കാര്യം അപ്പൊ എന്നെ സംബന്ധം ചെയ്യാൻ പോണ ആരാ? ആരും ചെയ്യണം. തഹസിൽദാർ ഏമാൻ ചെയ്യും ചെയ്യും. പിള്ളയുടെ പട്ടിയെ ഞാൻ എന്റെ വടി കൊണ്ട് തല്ലുന്നു. അപ്പൊ തല്ലിയത് വടിയോ ഞാനോ? അണ്ണൻ വടി കൊണ്ട് തല്ലി. ആ അതുപോലെ തന്നെ ഇതും ജാനേ പിള്ളയെ തഹസിൽദാർ ഏമാൻ സംബന്ധം ചെയ്യുന്നു. പക്ഷെ എന്നെ കൊണ്ട് തെളിയിച്ചുപ്പാളി ഞാൻ ഇപ്പൊ ഞാൻ തന്നെ സംബന്ധം ചെയ്തിട്ട് ഉടിപ്പിക്ക.
എങ്ങനെയുണ്ടടാ നിന്റെ ഇഷ്ടിയ കച്ചവടമൊക്കെ? എന്നാ പറയാനാ മാളോരെ, വളരെ മോശമാ. എടാ ചേന്ന, നമ്മുടെയൊക്കെ ഒരു കാലക്കിടങ്ങ് നീ കായംകുളം ചുന്നിയ പോലീസുകാരെ പിടിച്ചു. ഈശ്വരൻ നാടാ രക്ഷിച്ചു. ഇപ്പോ ഹരിപ്പാട്ട് കാണാനാവത്തിരുന്ന് ചൊറി കുത്തുക അട്ടുക. മനുഷ്യപ്പറ്റുള്ള ഒരാളെങ്കിലും ഉണ്ടായിരുന്നു. പാവങ്ങളായ ഞങ്ങളുടെയൊക്കെ വിധി. എടാ നോക്ക്, കള്ളനെ എന്നായാലും ജയിലാട്ടോ. നിങ്ങൾക്കൊക്കെ കൊച്ചുണ്ടി കള്ളന, പക്ഷേ ഈ പാവങ്ങളായ ഞങ്ങൾക്ക് കൊച്ചുണ്ണി ഒരു ബന്ധുവാ. കൊച്ചുണ്ണി എന്ന് പറഞ്ഞ ഒരാളിവിടെ ഇല്ലായിരുന്നില്ലേ? ഞങ്ങളുടെ എല്ലാം കൂര. നിങ്ങൾ ജന്മിവരെ തീ വെച്ച് നശിപ്പിക്കുമായിരുന്നു. ഒരിഞ്ഞ വയറ്റിൽ വെള്ളമൊഴിക്കാൻ പണക്കാരും മെനക്കെടാറില്ല. ഭവീതര് വേണം സംസാരിക്കാൻ. നിന്റെ ദൈവം പോലീസ് സ്റ്റേഷൻ അകത്താ, അത് മനസ്സിലാക്കണം. ചുമ്മാതിരിക്കെ, പേടിപ്പിക്കരുത്. കൊച്ചുണ്ണി ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഹരിപ്പാട്ട് ഡാണാവിലല്ല, ഏത് നരകത്തിൽ കൊണ്ടടച്ചാലും കൊച്ചുണ്ണി തിരിച്ചു വരും. അങ്ങ് കാണാൻ കളി. അവനെ പിടിക്കാൻ ഈ രാജ്യത്ത് ആരില്ലത്രേ. ഏതായാലും ഉടൻ തന്നെ അവനെ തിരുവനന്തപുരത്ത് എത്തിക്കണം. അകമ്പടിക്കായിട്ട് ഒരു 15 വെള്ളമരിക്കും തീവെട്ടി പിടിച്ച് പെരുമ്പറ പൊട്ടി ആഘോഷമായിട്ട് വേണം അവനെ കൊണ്ടുപോകാൻ. എന്നാണ് തഹസീൽദാരുടെ ഉത്തരവ്. നാട്ടുകാർ അറിയട്ടെ അവന്റെ ഉത്തരവം കുറഞ്ഞെന്ന്. കരളല്ലേ പുന്നാര മോനല്ലേ പട
കൊണ്ട് നിന്നെ കിട്ടി പൊന്നിൻ കട്ടി ഞങ്ങളെങ്ങും പോകരുത്. രാവും പകലും ഞങ്ങളുടെ ഭാരവും കാത്തു കാത്തു ഞമ്മളിരുന്ന് നിങ്ങൾ ആർക്കു വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്? സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ കാണാൻ പോലും നിങ്ങൾ വന്നില്ല. ഇതാ നോക്ക്, ഇതാ നോക്ക്, നമ്മുടെ കുഞ്ഞ് നിങ്ങളെപ്പോലെ തന്നെ ഇരിക്കുന്നു. ഞമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പടശു എനിക്കറിയാം. ഞമ്മൾ പെരുത്ത് പെരുത്ത് പാപങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അതിന്റെ പുണ്യം പടശു എനിക്ക് തരും മോനെ, എനിക്ക് തരും. പക്ഷേ നിന്റെ ബാപ്പ തെറ്റുകൾ ചെയ്യാണ് പാപങ്ങളെ സഹായിച്ചത്. എന്റെ പൊന്നുമോ തെറ്റ് ചെയ്യാണ്ട് വളർന്ന് വളർന്ന് ബലീവനായി ഈ ലോകം മുഴുവനും ഈ ദുനിയ മുഴുവനും നന്നാക്കണം. അങ്ങനെ ഈ ബാപ്പാന്റെ ആശ എന്റെ പൊന്നുമോ നിറവേറ്റും, എന്റെ പൊന്നുമോ നിറവേറ്റും. നിങ്ങളുടെ അടുത്ത് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞു ആ ജാനകിയുടെ കൂട്ടുകെട്ടി കൊള്ളൂലെന്ന്. ഞമ്മൾ നിനക്ക് സത്യം ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിലിസിനെ സഹായിക്കാൻ ഞമ്മൾ പോയി. ഞമ്മളൊന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങളെ പോലീസുകാർ ഓടി നടക്കുകയാണ്. കാതറ്, നിങ്ങള് നല്ല നേരത്തിന് തന്നെ വന്ന്. എങ്ങ് നിന്നോ വന്ന നിങ്ങളെ ഇന്ന് ഞമ്മളെ കുടുംബത്തിലെ ഒരാളാണ്. നിങ്ങളെ ഞമ്മക്ക് പെരുത്തി പിടിച്ചിരിക്കുന്നത് പുള്ളെ നബീസ. കാതറെ, നബീസാനെ ഞമ്മൾ നിങ്ങൾക്ക് തരിക. അവളെ കരയിക്കില്ല. ഞമ്മളെ കെട്ടിയവള് ഞമ്മക്ക് വേണ്ടി പെരുത്ത് കരഞ്ഞിട്ടുണ്ട്. അവളെ നിങ്ങളുടെ കൂടപ്പിറപ്പായി കരുതി ഈ കുടുംബത്തെ നിങ്ങൾ കാക്കണം. എന്തൊക്കെയാണ് പറയുന്നത്? ഇക്ക എങ്ങും പോവരുത്. ഞമ്മക്ക് ഒരു കാര്യം കൂടി ചെയ്തു തീർക്കാനുണ്ട് പിള്ളേ. നിങ്ങൾ ഒരു തൊഴിലിനും പോകണ്ട. ഇല്ല പിള്ളേ, ഞമ്മുടെ ലക്ഷ്യം നിങ്ങൾക്കെല്ലാം അറിയാം. അവസാന നിമിഷത്തില് കായങ്ങളും കുച്ചുണ്ണി പരാജയപ്പെട്ടു കൂടും. പോലീസുകാർ അവന്റെ കഥ കഴിച്ചിരിക്കും. ഇല്ലെങ്കിൽ തന്നെ ഇനി അവൻ ഇങ്ങോട്ടില്ല. ജയിലിൽ കിടന്ന് ചാകത്തേ ഉള്ളൂ. എവിടെയെങ്കിലും കിടന്ന് തൊലയട്ടെ. എന്തൊരു ശല്യമായിരുന്നോ അയാൾ ഇവിടെ കാണുമെന്ന് പേടിച്ച് മറ്റൊരു മനുഷ്യൻ ഈ വഴി തിരിഞ്ഞു നോക്കും. എന്നാ വന്നാലോ, ഇല്ലാത്ത ചോറും കറിയും എല്ലാം ഞാൻ വെച്ചു കൊടുക്കണം. ഇരുന്ന് മൂക്കുമുട്ട തിന്നും, പിന്നെ വെളുക്കുന്നത് വരെ വർത്തമാനം തന്നെ. എന്നാ പോകുമ്പോ ഒരു തുട്ടെങ്കിലും ഇട്ടേച്ചു പോവോ? അതും ഇല്ല. നന്ദി കേട്ടവൻ. ഹോ, തീർന്നല്ലേ ശല്യം? തീരാൻ പോണതേ ഉള്ളൂ. നിങ്ങളാണോ ഇത്രകാലമായി? രണ്ടു കൊല്ലം. ഇപ്പഴ് നിങ്ങളെ കെട്ടിയോട് കണ്ണിൽ എണ്ണ ചോദിച്ച് നിങ്ങളെ കാത്തിരിക്കുകയാണ്. നമുക്ക് ശരിക്കാതെ എത്ര കുടുംബങ്ങളെ തുറച്ച് ശരിയാണത്. പടശോ മൈ ഉണ്ടാക്കി ഞമ്മൾ തടവു ചാടിയാലേ നിന്റെ ആയുസിന് അറിഞ്ഞു വരത്തുള്ളൂ. ചുമ്മാ അതും ഇതും പറഞ്ഞെന്നെ പേടിപ്പിക്കാതെ മോനാളി. പടശ്വം വരെ നിന്നെ കാണാൻ പേടിക്കു മടി. നിന്നെ സഹായിക്കാനെ കൊണ്ടുവന്ന ഞമ്മളെ നീ ശരിച്ച് പറ. നീ കാരണം എത്ര കെട്ടിയോളന്മാർ കിണറ്റി ചാടി ശത്തിട്ടുണ്ട്. നീ കള്ളം ചാരായം വീട്ടിക്കൊടുത്ത് എത്ര കെട്ടിയവന്മാർ ഹറാമികളാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിലിസെമാനന്മാരെ നീ ഉയരോടിരുന്നാളെ കൊണ്ട് ഈ നാട്ടിലെ പല കുടുംബങ്ങളും മയ്യാധാരമായി പോ. അതുകൊണ്ട് നീ മയ്യത്തായി തന്നെ തീരണം. നിന്നെ കൊല്ലാനെ കൊണ്ട് ഈ നാട്ടിലെ വേറെ ആർക്കും കഴിയൂല. ഞമ്മക്കല്ലാണ്ട് ഒരു പെണ്ണിനെ കൊല്ലാനെ കൊണ്ട് കൊച്ചുണ്ണിക്ക് പെരുത്ത് പരുത്തമുണ്ട്. പക്ഷേങ്കിൽ ഈ നാട്ടിലെ പെരുത്ത് കുടുംബങ്ങളെയും സർക്കാരിനെയും രക്ഷിക്കാനെ കൊണ്ട് ഞമ്മൾ ചെയ്തു തന്നെ ആവണേ.
എനിക്കൊരു മനസ്സിലാത്തൊരു ചഞ്ചലം. ഇന്ന് കൊച്ചുണ്ണി നമ്മളെ രണ്ടു പേരെയും തട്ടിക്കളയെന്ന് എനിക്കൊരു ഉറപ്പിട്ടുണ്ട്. ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ടുള്ളൂ. ഞാൻ ഇവിടെ ഒന്ന് ഇവിടെ വൃത്തിയിടാം. എന്ത് പറയണോ? ഞാൻ തിരുവനന്തപുരത്ത് പോയിരിക്കാൻ വന്നു പറയണോ? ഏമാൻ ഇവിടെ ഇല്ല. തിരുവനന്തപുരം നിങ്ങളാരെയും കൊല്ലാൻ വന്നാല് ഒന്നിട്ട് ഇതൊരു ചൊല്ലാരെ കൂട്ടിട്ട് വന്നാ ആ വാഴപ്പള്ളി വിരിശിനെ നമ്മൾ കൊന്ന്. ഇനി നമുക്ക് പെരുത്ത് പണിയിൽ നമ്മൾ വിശാലിച്ചതെല്ലാം നേടി. വെച്ചോളി മിനക്ക് നേരാണ മേനെ. പോലീസിന് നമ്മൾ പിടിക്കാൻ ഒരു കാലത്തും കഴിയില്ല. നമ്മൾ പിടിവന്നിരിക്കുന്നു. ഇതാ വെച്ചോളി. എന്താണ് പേടിയാവണ? നിങ്ങൾക്ക് പേടിയാണെങ്കിൽ നമ്മളോട് വരാം. പടശോന്ന് നിനക്കാത്തൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ദിവാൻ സ്വാമിയെ കണ്ട് നമുക്ക് രണ്ടു വാക്ക് ചോദിക്കാറുണ്ട്. ആളുകളുടെ ബഹളം ഒന്നും നിങ്ങൾക്ക് നിർത്താൻ സാധ്യമല്ലേ? നിങ്ങൾ ഇത്ര കഴിവില്ലാത്തവരായിപ്പോയല്ലോ. കാര്യമില്ലാത്ത ജനങ്ങളെ തല്ലാനും എന്താ കഴിയാല്? എന്താണെന്ന് വെച്ചാല് പെൻഷൻ ശേഷം എനിക്ക് നാട്ടിൽ ജീവിക്കണം. കുഞ്ഞിപ്പണിക്കരെ, നാം വളരെ സന്തോഷിക്കുന്നു. എല്ലാം അവിടത്തെ കാരുണ്യം. ആ ഭയങ്കരനെ പിടിക്കാൻ ഞാൻ പെട്ട പാട്. അവനെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കട്ടെ. ഓഹോ, ഇവനാണ് കായംകുളം കൊച്ചുണ്ണി അല്ലേ? ഓ, നമ്മൾ തന്നെയാണ്. മിണ്ടിപ്പോകട്ടെ, സംസാരിച്ചു കൊള്ളട്ടെ. നീ ചെയ്ത കുറ്റങ്ങൾ എന്തൊക്കെയാണെന്നും എത്രയാണെന്നും നിനക്കറിയാമോ? നമുക്കത് അറിയേണ്ട ആവശ്യമില്ല. ഓഹോ, അപ്പോൾ ജയിലിൽ പോകാൻ തീരുമാനിച്ചു അല്ലേ? അത് തീരുമാനിക്കേണ്ട നമ്മളല്ല, ഏമാനല്ലേ. കുലക്കുറ്റം ചെയ്തവന് തൂക്കുമരമാണ് ശിക്ഷ. കുറ്റവാളിക്ക് അർഹിക്കുന്ന ശിക്ഷ വിധിക്കേണ്ടത് കോടതിയാണ്, നിങ്ങളല്ല. ഉത്തരവ് ഏത് കോടതി? ഏമാനെ, നീതിയും ന്യായവും നടത്തുന്ന ഈ രാജ്യത്തെ കോടതി. ഏമാൻ പറഞ്ഞ അത് രണ്ടും ഈ ദുനിയാവിലുണ്ടാ? ഈ നീതി ന്യായവും നമ്മോട് ചോദ്യം ചെയ്യുകയാണ്. ഏമാനെ, ഈ നാട്ടിലെ പാവപ്പെട്ടവനും സർക്കാരിന് കരം കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർന്നാണ് ഈ കച്ചേരിന്റെ അകത്തുള്ള ഖജനാവ് നിറയണത്. അത് കൈയിട്ട് പാരിയാല് അതാണ് പകൽ കൊള്ള, പടശോന് നിറക്കാത്ത കൊള്ള. അപ്പോൾ നിന്റെ പ്രവൃത്തികൾ? അതിന്റെ ഫലം പാവപ്പെട്ടവർക്കറിയാം. നീ ചിലരെ സഹായിച്ചിട്ടുള്ളതായി നമുക്കറിയാം. ഏമാനെ ബോധ്യപ്പെടുത്താനല്ല നമ്മൾ സഹായിച്ചിട്ടുള്ളത്, ഫലം കഴുകുപരമാണ്. ഏമാനെ, പുറംപോക്ക് തനത് പേരിലാക്കുന്ന വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും കരൾ വരെ കെക്കൂരിവാക്കുന്ന ഗീസിൽ ബന്ധികളും വീട്ടിനകത്ത് കള്ളക്കമ്പട്ട ഉണ്ടാക്കി വെള്ളിപ്പണം അടിക്കുന്ന പഹേരൻ നിറഞ്ഞ ഈ നാട്ടില് കുഴിച്ചു നിർത്തിയിരിക്കുന്ന കൈകമരം ഉണ്ടല്ല, നമുക്ക് പുല്ലാണ്. തപ്പിക്കരുത്, പേടിപ്പിക്കാതെ. 12 വയസ്സ് മുതൽ കേൾക്കുന്നതാണ് ഈ ആട്ടിൻ സീറ്റിൽ. ഇവന്റെ മുതൽ മുഴുവനും സർക്കാരിലേക്ക് കണ്ടുകെട്ടട്ടെ. നമ്മളെ മുതൽ കണ്ടുകെട്ടാനെ കൊണ്ട് ഒന്നുമില്ല മാനെ. നമ്മളെ വീട് കഴിയാനെ കൊണ്ട് പോലും നമ്മളൊന്നും ഇവരെ സമ്പാദിച്ചിട്ടില്ല. പിന്നെ നീ ചെയ്യുന്നതല്ല ആർക്ക് വേണ്ടിയായിരുന്നു? ഏതാനും അറിയണോ? പാവപ്പെട്ട ജനങ്ങളോട് ചോദിക്കും, അവർ പറയും കൊച്ചുണ്ണി കഷ്ടപ്പെട്ടത് ആർക്ക് വേണ്ടിയാണെന്ന്. ഏമാനെ, ഒരു നേരത്തെ കഞ്ഞിക്ക് പകയില്ലാണ്ട് കുറെ പേര് കഷ്ടപ്പെടുമ്പോ വേറെ കുറെ പേര് നെല്ലും അരിയും കുന്നുകുന്നായി ചേർത്ത് വെക്കുകയാണ്. പറയുന്നത് മുഴുവനും കളവാണ്. കൊച്ചുണ്ണിക്ക് പറയാനുള്ളതെല്ലാം പറയട്ടെ. കൊച്ചുണ്ണിക്ക് പറയാനുള്ളത് എപ്പോഴും എവിടെ വെച്ചും ആരുടെ മുമ്പിൽ വെച്ചും പറയും. ഏമാനെ, പാവങ്ങളെ സഹായിച്ചത് തെറ്റാണ്. നിയമമനുസരിച്ച് നീ കുറ്റക്കാരനാണ്. കണ്ടവന്മാരെ മുതലെല്ലാം തട്ടിയെടുത്തി സമുദായത്തിന്റെ മുമ്പിൽ മാന്യന്മാരായി യോഗ്യന്മാരായി കഴിയുന്ന ചില ഹമുക്കുകളുണ്ടല്ലോ ഏമാനെ.
അവന്മാർ ചെയ്യുന്നിടത്തോളം വലിയ കുറ്റങ്ങളൊന്നും നമ്മൾ ചെയ്യണില്ല. പടശോണി നടക്കാത്ത ഒന്നും ഇതേ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടില്ല. അമ്മ എത്രയോ കൊലപാതകങ്ങൾ ചെയ്ത മഹാപാപിയാണ് യജമാനെ ഇവൻ. നമ്മുടെ പേരും പറഞ്ഞ് കുറെ കൊള്ളക്കാരും തട്ടിപ്പറിപ്പുകാരും പെരുത്ത് കൊലകളും കൊള്ളകളും നടത്തിയിട്ടുണ്ട്. ഞമ്മക്ക് പുടി കിട്ടിയിടത്തോളം അതിനടിച്ചമർത്തിയിട്ടുമുണ്ട്. പക്ഷേ ഞമ്മളും ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ട്. ഉമ്മിണി കുടുംബങ്ങളെ ബയ്യാധാരമാക്കിയും സർക്കാരിന് ദ്രോഹിച്ചും കഴിഞ്ഞു വന്ന ആ ബായപ്പള്ളി ബിലിസിനെ ഞമ്മൾ കൊന്നു. നിയമപ്രകാരം നമ്മൾ തെറ്റ് ചെയ്തു പോയല്ല എന്ന് വിസാരിച്ചാണ് ഞമ്മൾ പിടികൊടുത്തത്. അല്ലാണ്ട് ഇവരാരും ഞമ്മളെ പിടിച്ചോണ്ട് വന്നതൊന്നുമല്ല. ഒച്ച കേട്ടാ, പാപങ്ങളെ പിടിയാണ് ആ കേൾക്കണത്. ഇത് ഉമ്മിണി പെശകാണ് യമാനെ, ഉമ്മിണി പെശകാണ്. കൊച്ചുണ്ണീനെ കാണാനെ കൊണ്ടാണ് അവർ ബഹളം ഉണ്ടാക്കുന്നത്, യമാനെ കാണാനല്ല. ഇവൻ കുറ്റവാളിയാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി അനേകം സൽപ്രവർത്തികൾ ചെയ്തതായി നാം മനസ്സിലാക്കുന്നു. ഇവനെ ആ പരിക്കറ്റിന് മുകളിൽ കൊണ്ടുപോയി നിർത്തൂ, ജനങ്ങൾ കാണട്ടെ, അവർ ശാന്തരാകട്ടെ. അതിനുശേഷം ഇവനെ ജയിലിൽ കൊണ്ടുപോയി അടയ്ക്കൂ. നിങ്ങൾ ആരും ബഹളം ഉണ്ടാക്കരുത്. ഞമ്മൾ തെറ്റ് ചെയ്യാന് നിങ്ങളെയും സർക്കാരിനെയും സഹായിക്കാൻ പാടുപെട്ടത്. പക്ഷേ തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിച്ചേ പറ്റു. അതിനാണ് കൊണ്ട് ഞമ്മൾ അവസാനമായി പറയുന്നത്, നിങ്ങൾ ആരും തെറ്റ് ചെയ്യാണ്ട് സർക്കാരിനെയും നാടിനെയും സഹായിക്കണം, രക്ഷിക്കാൻ ശ്രമിക്കണം. ഉലകിതു നന്നാക്കും പണ്ഡിത പ്രസംഗം, അലയടിച്ചെത്തുന്നു കവലകൾ താറും. ഉലകിതു നന്നാക്കും പണ്ഡിത പ്രസംഗം, അലയടിച്ചെത്തുന്നു കവലകൾ താറും. പശി തിന്നും വയറിന്നു പഴങ്കഞ്ഞി വിളമ്പാൻ, പശിരുന്നും വയറിന്നു പഴങ്കഞ്ഞി വിളമ്പാൻ. തുണിയുന്നവനെ ദേവദൂതൻ പടച്ചവൻ പടച്ചപ്പോൾ മനുഷ്യരെ പടച്ചു, മനുജന്മമന്നിൽ പണക്കാര് പടച്ചു. പടച്ചവൻ പടച്ചപ്പോൾ മനുഷ്യരെ പടച്ചു.